أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. كلا نمد هؤلاء وهؤلاء من عطاء ربك، وما كان عطاء ربك محظورا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لا يهتدي ذو باطن فيه القدر لمقام قوم سادة النجب غرر، أنى يكون له وذلك من ثمر، شجر الشريعة أهلها أهل الثمر، لا غيرهم فعل الشريعة فاستقر، قدميك فيها أرسخا فهي الجسر، نحو المعالي كلها فإذا انكسر، جسر فكيف تنالها لا تتسر، فطريقة وحقيقة لا تتسر، إلا بإدمان الشريعة فادكر. لا يخدعنك قول أرباب الغرر بخلاف ما قلناه من قول نكر، وسفينة الشرع الشريف متى انفطر، ألواحها ثم الهلاك وقد قدر. بهماني غلي آتمي يدا വിവാദങ്ങളും വസ്തുതകളും എന്ന വിഷയമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും കൂടി ചേർന്നതാണ്. അതുകൊണ്ടുതന്നെ ശാരീരികമായ നിലനിൽപ്പിനും ആരോഗ്യത്തിനും ഭൗതികമായ ധാരാളം ഭക്ഷണങ്ങളും ചിലപ്പോൾ മരുന്നുകളും അതുപോലെ ധാരാളം വിഷയങ്ങളും അനിവാര്യമായതുപോലെ മനുഷ്യൻ്റെ ആത്മീയമായ ആരോഗ്യത്തിനും ആത്മീയമായ പുരോഗതിക്കും ആവശ്യമായ വിജ്ഞാന സമ്പത്തുകളാകുന്ന ഭക്ഷണങ്ങളും ചിലപ്പോൾ രോഗം ബാധിക്കുന്ന സമയത്ത് അതിന് മരുന്നുകൾ എന്ന നിലക്ക് അപ്പോൾ ആവശ്യമുള്ള പ്രത്യേകമായ അറിവുകളും നൽകപ്പെടൽ അനിവാര്യം ആണ്. പരിശുദ്ധ ഇസ്ലാം ആത്മീയതയിൽ ഊന്നിയ ഭൗതികമായ ജീവിതമാണ് അനുശാസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മീയതയെ മാറ്റി നിർത്തി മുസ്ലിങ്ങൾക്ക് ഒരു ജീവിതം ഇല്ല. ഭൗതികമായ വിഷയങ്ങളെ മുഴുവനും തള്ളിക്കളയുന്ന ഒരു സമീപനവും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. മറിച്ച് ഭൗതികമായ വിഷയങ്ങളിൽ ആത്മീയ പുരോഗതിക്ക് തടസ്സം വരാത്തതെല്ലാം സ്വീകരിക്കുകയും
അതേസമയം ആത്മീയ പുരോഗതി കൊണ്ട് ഭൗതിക ജീവിതത്തെ സംസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗം ജനങ്ങളെ എല്ലാ രംഗത്തും സൃഷ്ടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഏത് വിഷയങ്ങൾ നോക്കിയാലും ഒരു ഇണകൾ എല്ലാ രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ജനങ്ങളിൽ അനുഗ്രഹീതരായ ആളുകളും അതേസമയത്ത് തന്നെ കബളിപ്പിക്കുന്ന ആളുകളും ഉണ്ട് എന്നതിൽ തർക്കം ഇല്ല. ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അനുഗ്രഹീതരായ ആളുകളെ തള്ളിപ്പറയാനും കബളിപ്പിക്കാൻ വേണ്ടി വരുന്ന തട്ടിപ്പുകാരെ അംഗീകരിക്കാനും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്ത ഒരു ജീവിതം നയിക്കാൻ ഒരാൾ ഒരുങ്ങിയാൽ അദ്ദേഹം അബദ്ധത്തിൽ പെട്ടുപോവുക സ്വാഭാവികം മാത്രമാണ്. അതിനാൽ ഇന്ന് പ്രത്യേകിച്ചും ആത്മീയമായ രംഗങ്ങളിൽ വ്യാജ ചരക്കുകൾ ധാരാളമായി രംഗപ്രവേശം ചെയ്ത് വലിയ ചർച്ച നടക്കുന്ന ഈ സമയത്ത് അതിൻ്റെ വസ്തുതകളും വിവാദങ്ങളും എല്ലാം അറിഞ്ഞിരിക്കൽ നമുക്ക് അനിവാര്യമാണ്. നാം ഇപ്പോൾ നിസ്കാരം നിർവഹിച്ച് വന്നവരാണ്. നിസ്കാരത്തിൽ നിങ്ങൾ കടക്കുന്നത് തന്നെ അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയ മഹാനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അങ്ങനെ നിസ്കാരത്തിലേക്ക് കടന്ന നിങ്ങൾ ആദ്യമായി പാരായണം ചെയ്തിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറയാണ്, ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നേർക്കുനേരെ ജീവിക്കുന്ന വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണം എന്നാണ്. അത് ആരുടെ വഴിയാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹീതരായ ആളുകളുടെ വഴി, അഥവാ അള്ളാഹുവാകുന്ന സിട്ടാവ് അനുഗ്രഹം ചെയ്ത മഹാന്മാരുടെ വഴി. ആ വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണം. വൈരിൽ മഹ്ദൂബി അലൈഹിം, നീ ദേഷ്യം വെച്ചവരുടെ വഴിയിൽ ഞങ്ങളെ നീ നടത്തരുത്. വലവാലീൻ, പിഴച്ചുപോയവരിലും അവരുടെ വഴിയിലും ഞങ്ങളെ നീ നടത്തരുത് എന്ന് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് തന്നെ നമ്മെ അറിയിക്കുന്നത് എന്താണ്? വഴികൾ രണ്ടെണ്ണം ഉണ്ട് എന്നാണ്. ഒന്ന് അനുഗ്രഹീതരായ മഹാന്മാരുടെ വഴി, മറ്റൊന്ന് പിഴച്ചുപോയവരും കോപിക്കപ്പെട്ടവരുമായ ദുഷിച്ചവരുടെ വഴി. ഇങ്ങനെ രണ്ടു നിലക്കുള്ള വഴിയുണ്ടെന്ന് ഈ പ്രാർത്ഥന തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ലവരുടെ വഴി മാത്രം സ്വീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്, അഥവാ യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊള്ളുന്നവർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കാണാം, അങ്ങനെ അനുഗ്രഹീതരായ ആളുകളെ പുകഴ്ത്തുകയും അവരുടെ വഴിയിൽ കടക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത നാം നിസ്കാരത്തിന്റെ അവസാനത്തിൽ ഒരു ദുആ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ സലാം ചൊല്ലി പിരിഞ്ഞിട്ടുള്ളത്. അവസാനം നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഒരു ആൾ ദൈവത്തിന്റെ നാശത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നിസ്കാരം പൂർത്തീകരിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് നിങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും തിരിഞ്ഞ് ഈ ലോകത്തുള്ള മഹത്തുക്കളായ മുഅ്മിനീങ്ങൾക്കും സജ്ജനങ്ങൾക്കും മലക്കുകൾക്കും സജ്ജനങ്ങളായ മറ്റ് ജിന്നുകൾക്കും എല്ലാം നിങ്ങൾ സമാധാനത്തിൻ്റെ സന്ദേശം പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു. ആ പിരിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, കബളിപ്പിക്കുന്ന വളരെയേറെ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വലിയ ഒരു കുതന്ത്രക്കാരൻ ലോകത്ത് വരാനുണ്ട്. ആ കുതന്ത്രക്കാരനായ ഒരു ആൾ ദൈവം, ഞാനാണ് ദൈവം, ഞാനാണ് റബ്ബ്, ഞാനാണ് ആരാധ്യൻ എന്ന് വാദിക്കുന്ന ഒരു ആൾ ദൈവം, ആ ദൈവത്തിൻ്റെ പേരാണ്, അഥവാ ആൾ ദൈവത്തിൻ്റെ പേരാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. ആൾ ദൈവത്തിൽ നിന്ന് ദൈവമാണെന്ന് വാദിച്ച് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന, അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന ആൾ ദൈവത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടാണ് നിങ്ങളെല്ലാവരും മുസ്ലിമീങ്ങൾ നിസ്കാരത്തിൽ നിന്ന് ഇപ്പോൾ
പിരിഞ്ഞിട്ടുള്ളത് എന്നത് നാം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ നിസ്കാരം തന്നെ നാം അതിന്റെ ആരംഭത്തിൽ തന്നെ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് ദൈവമെന്നും അവൻ മാത്രമാണ് വലിയവനെന്നും അവന് മാത്രമാണ് അധികാരമെന്നും എല്ലാം പ്രഖ്യാപിച്ചതിന്റെ ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ ലോകത്ത് ഏത് ദുഷ്ടനും ഏത് കുതന്ത്രശാലിക്കും ഏത് തന്ത്രശാലിക്കും ഏത് സജ്ജനങ്ങൾക്കും ഏത് ദുർജനങ്ങൾക്കും അവൻ ഗുണം ചെയ്യുന്ന നയമാണ് ലോകത്തുള്ളത് എന്ന് അവന്റെ മഹത്വത്തെ സംബന്ധിച്ച് പ്രകീർത്തിച്ചു പറഞ്ഞതിന് ശേഷം നമ്മൾ അവസാനമായി അതാ മഹാന്മാരായ ആളുകളുമായി നമുക്ക് ബന്ധം വേണമെന്നും അവരെ പിന്തുടർന്ന് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് ഭാഗ്യം നമുക്ക് ലഭിക്കണമെന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച നാം അവസാനമായി ഒരു വലിയ ആൾ ദൈവത്തിന്റെ നാശത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടാണ് നിസ്കാരം പൂർത്തീകരിച്ചതെന്ന് പറയുമ്പോൾ ഈ രണ്ട് വിഷയവും വളരെ പ്രസക്തമായി നമ്മൾ ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കേണ്ടതും അംഗീകരിക്കേണ്ടതും അറിയേണ്ടതുമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസം ഇല്ല. സഹോദരന്മാരെ, ആ ആൾ ദൈവത്തെ സംബന്ധിച്ചാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. അവൻ വലിയ അത്ഭുതങ്ങൾ കാണിക്കുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. പക്ഷെ എത്ര വലിയ അത്ഭുതം കാണിക്കുന്ന ഏത് കുതന്ത്രശാലിയാണെങ്കിലും സത്യത്തിന്റെ വക്താക്കളായ പണ്ഡിതന്മാർ, സത്യത്തിന്റെ വക്താക്കളായ മഹാന്മാർ ഏത് കുതന്ത്രശാലിയെയും ചോദ്യം ചെയ്യും, അവർ അതിനെ വിമർശിക്കും, അത് അന്ത്യനാൾ വരെ ഇവിടെ തുടർന്നു കൊണ്ടിരിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, യഖ്റുജു ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടും. അപ്പോൾ അവന്റെ അടുത്തേക്ക് ധാരാളം ഫയതവജ്ജഹു ഖിബലഹു റജുലുൻ മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ നിന്ന് ഒരു നല്ല ഒരു ആൺകുട്ടി, അഥവാ ഏത് സമയത്തും സത്യം തുറന്നു പറയുന്ന ഒരു മഹാൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ നേരെ അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് എന്തിനാ ചെല്ലുന്നത്? അദ്ദേഹത്തിന്റെ കുതന്ത്രങ്ങളിൽ വശീകരിക്കപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകൾ ഇദ്ദേഹം ദൈവമാണെന്ന് വിശ്വസിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ അവന് കുറെ ഏജന്റുമാരും കുറെ അനുയായികളുമുണ്ട്. ഫയൽഖാഹുൽ മസാലിഹു മസാലിഹു ദജ്ജാൽ, ഈ ആൾ ദൈവമായി പ്രത്യക്ഷപ്പെടുന്ന ദജ്ജാലിന്റെ അണികളും ഏജൻസികളും ആയിട്ടുള്ള സൈന്യങ്ങൾ അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന നിലക്ക് അവർ സെക്യൂരിറ്റിയായി അദ്ദേഹത്തോട് ചോദിക്കും, ഐനത്ത മിതു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഈ മഹാപണ്ഡിതന്റെ മറുപടി, ഈ മഹാന്റെ മറുപടി, അഹ്മിദുല ഹാദല്ലദി ഖറജ, ഇപ്പോൾ രംഗപ്രവേശം ചെയ്ത് ഞാൻ ദൈവമാണെന്ന് വാദിക്കുന്ന ഈ മനുഷ്യന്റെ ആശയം തെറ്റാണെന്ന് പ്രഖ്യാപിക്കാനും അതിനെതിരെ സംസാരിക്കാനുമാണ് ഞാൻ വരുന്നത്. ഫയഖൂലൂന ലഹു അവമാ തുഅ്മിനു ബിറബ്ബിന, അപ്പോൾ ഇവന്റെ അനുയായികളായ ആ സിൽബന്ധികൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ദൈവത്തെ കൊണ്ട് നീ വിശ്വസിക്കുന്നില്ലേ? അവമാ തുഅ്മിനു ബിറബ്ബിന, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ ദൈവം, ആ ദൈവത്തെ കൊണ്ട് നീ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ ആ മഹാന്റെ മറുപടി, മാ ബിറബ്ബിന ഖഫാ, ഞങ്ങളുടെ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് ഒരു അവ്യക്തതയും ഇവിടെയില്ല. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു ഒറ്റക്കണ്ണനായി വന്ന് കുറെ അത്ഭുതം കാണിക്കുന്നത് കൊണ്ടൊന്നും ദൈവമാവുകയില്ല. വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഫയഖൂലൂന ഉഖ്തുലു, അപ്പോൾ അവന്റെ ആളുകൾ പിന്നെ പറയുന്നത് ഭീഷണിയാണ്, എന്നാൽ നിങ്ങളെ കൊന്നുകളയണം, അദ്ദേഹത്തെ കൊല്ലണമെന്ന് ഭീഷണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയഖൂലു ബഅദുഹും ലിബഅദിൻ, അപ്പോൾ ചിലർ ചിലരോട് പറയും, അലൈസ ഖദിന ഹാക്കും റബ്ബുക്കും മൻ തഖ്തുലു അഹദൻ ദൂനഹു, നമ്മുടെ ഈ ദൈവമായി രംഗത്ത് വന്ന ദജ്ജാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഹാജരാക്കി അദ്ദേഹം അറിയാതെ ആരെയും വധിക്കാൻ പാടില്ലെന്ന് നമുക്ക് ഓർഡർ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ വധിക്കാൻ പറ്റില്ല. ഫയൻതലിഖു നബിഹി ഇല ദജ്ജാൽ, ഈ ആൾ ദൈവത്തിന്റെ സമീപത്തേക്ക് ആ മഹാനെയും കൂട്ടിയവർ പോവുകയാണ്. ഫൈദാറാഹുൽ മുഅ്മിനു, ആ മുഅ്മിനായ മനുഷ്യൻ ഈ ദജ്ജാലിനെ കാണുമ്പോൾ, ഈ ആൾ ദൈവത്തെ കാണുമ്പോൾ, ഖാല യാ അയ്യുഹൻ നാസ് ഹാദ ദജ്ജാലു ലദീ ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ കണ്ട ഉടനെ തന്നെ പറയും, ഹേ, ഇത് ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദജ്ജാൽ തന്നെ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ദജ്ജാലിന്റെ ഓർഡർ, അദ്ദേഹത്തിന്റെ തലയുടച്ച് അദ്ദേഹത്തെ വധിച്ചു കളയണം എന്നാണ്. അങ്ങനെ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി അവർ പിടിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്ന, അവമാ തുഅ്മിനു ബി, എന്നെ കൊണ്ട് നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? അദ്ദേഹം പറയുന്നു, ഫയഖൂലു അന്തൽ മസീഹുൽ കദ്ദാബ്, നീ രാജ്യമൊട്ടാകെ ചുറ്റിക്കറങ്ങി നടന്ന് ആളുകളെ വഞ്ചിക്കുന്ന, ധാരാളം കള്ളം പറയുന്ന കുതന്ത്രക്കാരനാണ്, കബളിപ്പിക്കുന്നവനാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹം ആ സമയത്ത് മറുപടി പറയും. ഫയുഅ്മറു ബിഹി ഫയുസറു ബിൽ മിൻശാരി മിൻ മഫ്രിഖിഹി ഹത്താ യുഫർഖ ബൈന റിജ്ലൈ,
ഇമാം മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം, സഹീഹുൽ ബുഖാരിയിലും ഇതേ വിഷയം തന്നെ ആശയം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നീ ദജ്ജാലാണെന്ന് പറയുമ്പോ ദജ്ജാൽ മറ്റുള്ളവരോട് ചോദിക്കുന്നു, ബുഖാരിയിലെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അറഅയ്ത ഇൻ ഖതൽതു ഹാദാ സുമ്മ അഹ്യൈതുഹു ഹൽ തശക്കൂന ഫിൽ അംർ ഫയഖൂലൂന ലാ. ഈ കുതന്ത്രക്കാരനായ ആൾ ദൈവമായ ദജ്ജാൽ ചോദിക്കുകയാണ്, ഏ ജനങ്ങളെ, ഇദ്ദേഹത്തെ ഞാനിപ്പോൾ വധിക്കുകയും വധിച്ചതിന് ശേഷം ഞാൻ ജീവിപ്പിക്കുകയും ചെയ്താൽ ഞാനാണ് ദൈവം എന്നതിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടാകുമോ? ഞാൻ ഇദ്ദേഹത്തെ ഇപ്പോൾ വധിക്കും, വധിച്ചതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ ജീവിപ്പിക്കും, ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് പിന്നെ വല്ല സംശയവും ഞാനാണ് ദൈവം എന്നതിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, അങ്ങനെ ഒരു ഒരാളെ വധിച്ചതിന് ശേഷം അയാളെ ജീവിപ്പിച്ച് കാണിച്ചു തന്നാൽ പിന്നെ നിങ്ങൾ ദൈവമാണെന്നതിൽ പിന്നെ എന്ത് സംശയമാണ്? ഇദ്ദേഹം എന്ത് പറഞ്ഞിട്ടുള്ള കാര്യം? ഞങ്ങൾ എന്തായാലും ഉറപ്പിക്കും എന്ന് പറഞ്ഞു. ഫയഖ്തുലുഹു സുമ്മ യുഹ്യി, അദ്ദേഹം ആ മഹാനായ വ്യക്തിയെ വധിക്കും, ആ മഹാനായ വ്യക്തിയെ വധിക്കും. അതിൽ ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹത്തിന്റെ തല മുതൽ അദ്ദേഹത്തിന്റെ കാല് വരെ നേരെ വെച്ചങ്ങ് പിളർക്കും, അങ്ങനെ അദ്ദേഹത്തെ രണ്ട് കഷ്ണമായി അങ്ങ് മുറിക്കും. അങ്ങനെ മുറിച്ചതിന് ശേഷം സുമ്മയംശി ദജ്ജാലു ബൈനൽ ഖിതാതൈൻ, ആ രണ്ട് കഷ്ണങ്ങളും വേർപിരിഞ്ഞതിന് ശേഷം ഈ കബളിപ്പിക്കുന്ന ദജ്ജാൽ എന്ന് പറയുന്ന ആൾ ദൈവം അങ്ങോട്ടൊന്ന് നടക്കും, ഇദ്ദേഹത്തിന്റെ രണ്ട് ഭാഗങ്ങളുടെയും ഇടയിലൂടെ അങ്ങോട്ട് അദ്ദേഹം ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പൊ നടക്കുമ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടു, ഇയാൾ ശരിക്കും മരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ബോധ്യപ്പെട്ടു. സുമ്മ യഖൂലു ലഹു ഖും, പിന്നീട് ഈ ആൾ ദൈവമായി രംഗത്ത് വരുന്നവൻ പറയും, എഴുന്നേറ്റ് നിന്നടാ. ഫയസ്തവി ഖായിമൻ, നല്ല റെഡി റെഡി ആയിട്ട് ആ മനുഷ്യൻ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കും. മരിച്ചവരെ ഹയാത്താക്കുകയാണ് ഈ മനുഷ്യൻ, ഈ ആൾ ദൈവം അങ്ങനെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കും. സുമ്മ യഖൂലു ലഹു അതുമിനു ബി, പിന്നീട് അദ്ദേഹം ഈ വ്യക്തിയോട് ചോദിക്കും, അല്ല എനി നീ വിശ്വസിക്കുമോ, ഞാൻ ദൈവമാണെന്ന് നീ വിശ്വസിക്കുമോ? അപ്പോൾ ആ മഹാന്റെ മറുപടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, വല്ലാഹി മാ കുന്തു ഖത്തു അസദ്ദ ബസീറത്തൻ മിന്നിൽ യൗം, വല്ലാഹി അല്ലാഹുവിനെ തന്നെ, യഥാർത്ഥ സാക്ഷാൽ ദൈവമായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എനിക്ക് മസ്ദത്തു ഇല്ലാ ബസീറത്തൻ. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാൻ, എനിക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ ഒന്നുകൂടി ഉറപ്പായിരിക്കുന്നു നീ കുതന്ത്രക്കാരനായ ദജ്ജാലാണെന്ന്, നീ ദൈവമല്ല നീ കുതന്ത്രക്കാരനായ ദജ്ജാലാണെന്ന് എനിക്ക് ഒന്നുകൂടി കൂടുതൽ ഉറപ്പ് വന്നിരിക്കുന്നു. കാരണം എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് നേരത്തെ ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ പരിപൂർണമായി നിന്നിൽ പ്രകടമായി കാണുകയാണ്. അതിനാൽ നീ ദജ്ജാലാണെന്ന് ഒന്നുകൂടി വ്യക്തമായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ദജ്ജാല് പിന്നെയും അവനെ കൊല്ലാൻ, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അപ്പോൾ ആ മഹാൻ ഒരു പ്രഖ്യാപനമാണ്. ആ മഹാൻ എന്താണ് പ്രഖ്യാപിക്കുന്നത്? യാ അയ്യുഹ നാസ് ഇന്നഹു ലാ യഫ്അലു ബഅദി ബി അഹദി മിനൻ നാസ്, ഇനി ഈ മനുഷ്യന് എന്നെ വധിക്കാനോ മറ്റാരെങ്കിലും ഇതുപോലെ ചെയ്യാനോ സാധ്യമല്ല. ആ മഹാന്റെ പ്രഖ്യാപനമാണ്. മഹാന്മാര് മഹാന്മാര് തന്നെയാണ്, അവർ പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചതുമാണ്, അത് നടപ്പാകുന്നതുമാണ്. ആ മഹാൻ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഇനി അദ്ദേഹത്തിന് അത് സാധ്യമല്ല. ഫയഖുദു ദജ്ജാലു ലിയദ്ബഹു, ആ മഹാനെ വധിക്കാൻ വേണ്ടി, അറുക്കാൻ വേണ്ടി അപ്പോൾ ദജ്ജാൽ വീണ്ടും ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുജ്അലു മാ ബൈന റഖബതിഹി ഇലാ തർഖൂതിഹി നുഹാസൻ ഫലാ യസ്തതീഉ ഇലൈഹി സബീല. അപ്പോൾ അദ്ദേഹത്തിന്റെ പിരടി മുതൽ അങ്ങോട്ട് മുഴുവൻ സ്ഥലങ്ങളും ചെമ്പ് പോലെ ഇരിക്കും, ഒരു വാളിനും ഒരു മൂർച്ചയുള്ള ആയുധത്തിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അദ്ദേഹത്തെ പിന്നെ വധിക്കാനോ മുറിക്കാനോ സാധ്യമല്ല. ഫയഖുദുഹു ബിയദൈഹി വരിജിലൈഹി ഫയഖ്ദഫു ബിഹി, അപ്പോൾ ആ മഹാനെ എടുത്ത് ഈ ദജ്ജാലർ ഏറുകൊടുക്കും. പക്ഷേ ഫയഹ്സബു നാസു ഇന്നമാ അന്നമാ ഖദഫഹു ഇലന്നാർ, ജനങ്ങൾക്ക് തോന്നും അദ്ദേഹം നരകത്തിലേക്ക് തീയിലേക്കാണ് എറിഞ്ഞതെന്ന് തോന്നും. പക്ഷേ ഇന്നമാ ഉൽഖിയ ഫിൽ ജന്ന, അദ്ദേഹം പോയി വീഴുന്നത് സ്വർഗത്തിലാണ്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ അഅ്ലമു നാസി ഷഹാദത്തൻ ഇൻദ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് ആ മഹാൻ, ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് ആ മഹാൻ. അദ്ദേഹം രക്തസാക്ഷിയായി, ആയതിനു ശേഷം ജീവിച്ചു, ജീവിച്ചതിന് ശേഷം
അദ്ദേഹം സത്യം വീണ്ടും തുറന്നു പറഞ്ഞു, മരണശേഷം സംസാരിച്ചു, മരണത്തിന് ശേഷം ഒരു കരാമത്തും കാണിച്ചു, ഇദ്ദേഹത്തിന് ഇനി എന്നെ കൊല്ലുകയില്ല, കൊല്ലാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നീട് വരുന്ന കാര്യം മുൻകൂട്ടി അദ്ദേഹം ഒന്ന് പ്രഖ്യാപിച്ചു, പ്രഖ്യാപിച്ചതുപോലെ ഇവിടെ നടന്നു. അങ്ങനെ വ്യക്തമായ കരാമത്ത് മരണപ്പെട്ടതിന് ശേഷം പ്രകടിപ്പിക്കുന്ന മഹാനായ ഒലിയാണ് അദ്ദേഹം. അദ്ദേഹം ഏറ്റവും വലിയ ഷഹീദാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം, കക്ഷികൾ ഇവിടെ രണ്ടുണ്ട്. ഒന്ന്, ഒന്ന് ദൈവീകമായി ഞാൻ ദൈവമാണെന്നിവരെ വാദിക്കുന്നവരും ദൈവീക ശക്തി വാദിക്കുന്നവരുമായ ഒരു വിഭാഗം കുതന്ത്രശാലികൾ ഇവിടെ കബളിപ്പിക്കുന്നവരായി ഉണ്ടാകും. അത് ധാരാളം ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന, അന്ത്യനാളിൽ കബളിപ്പിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും, വ്യാജന്മാർ ധാരാളം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വ്യാജന്മാരുടെ ലക്ഷണം എന്താണ്? കദ്ദാബൂന, ധാരാളം കളവ് പറയും. അവർ കളവിങ്ങനെ പ്രചരിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം അത്ഭുതങ്ങളാണ് പ്രചരിപ്പിക്കുക, അതിന് എത്ര ഏജൻസികളാണ് പ്രവർത്തിക്കുക, അതിനെന്തെല്ലാം കെട്ടുകഥകളാണ് പറഞ്ഞുണ്ടാക്കുക. പിന്നെയോ അവരുടെ സ്വഭാവം എന്താണ്? യതൂനകും മിനൽ ഹദീസി ബിമാലം തസ്മഉ അന്തും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളെ പൂർവീകരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ട് വരുന്ന, പൂർവീകരെ തള്ളിപ്പറയുന്ന എല്ലാ കക്ഷികളും ഈ വ്യാജന്മാരുടെ ഗണത്തിൽപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വ്യാജന്മാർ, കബളിപ്പിക്കുന്നവർ, ദജ്ജാലൂന കദ്ദാബൂന. അപ്പൊ ഒരു ദജ്ജാല് മാത്രമല്ല, ഇത് അവസാനം വരുന്ന ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. നേതാക്കന്മാർ ലാസ്റ്റല്ലേ വരിക. അപ്പൊ ഏറ്റവും വലിയ ടോപ്പ് നേതാവ്, അദ്ദേഹത്തിലാണ് നമ്മൾ നിസ്കാരത്തിൽ കബൽ ചോദിക്കുന്നത്. അതിനു മുമ്പ് ധാരാളം വ്യാജന്മാർ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇയ്യാക്കും വയ്യാഹും, നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ലായുദില്ലൂനക്കും വലായഫ്തിനൂനക്കും, അവർ നിങ്ങളെ ആശയപരമായി അവരുടെ ആദർശത്തിലും ആശയത്തിലും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിലൊന്നും പെട്ട് പിഴച്ചു പോകരുതേ, നിങ്ങളെ അവർ പഴപ്പിക്കരുതേ, നിങ്ങളെ അവർ ഫിത്നയാക്കരുതേ എന്ന് ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് പിൽക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന കാര്യം നേരത്തെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയമായ ശക്തി കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാർ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ രണ്ട് കക്ഷികൾ, ഒന്ന് ആത്മീയ നേതാക്കളും മഹാന്മാരുമായി ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാകും, മറുഭാഗത്ത് കുതന്ത്രക്കാരും കബളിപ്പിക്കുന്നവരുമായി ഒരു വലിയ ടീം ഇവിടെ ഉണ്ടാകും, അവർക്ക് ഒരുപാട് ഏജൻസികളും അവരുടെ അവരെ സംബന്ധിച്ച് പ്രചരണം നടത്താനുള്ള കക്ഷികളും ധാരാളം ഇവിടെ ഉണ്ടാകും, അവരിൽ പലരും ദൈവീക സ്ഥാനം വാദിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ കബളിപ്പിക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ച് മുഴുവനും അപ്പോൾ ആവശ്യമായ രൂപത്തിൽ സമുദായത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന വസ്തുത ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാർ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് കാണാം, ലോകത്ത് ചികിത്സകൾ, ശരീരത്തിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും ചികിത്സകളുണ്ട്, ചികിത്സകളുണ്ട്. രണ്ട് വിഷയത്തിലും വാസ്തവത്തിൽ അതിന് മരുന്നുകളും ഉണ്ട്. മാനസിക രോഗികൾക്ക് കുടിക്കാൻ ഗുളികകളും മരുന്നുകളും ഉണ്ട്. അത് കുടിച്ചാൽ മാനസിക രോഗത്തിന് ശരണം ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ മാനസികമായി വിഷമമുള്ള ആളുകൾക്ക് ആത്മീയമായ അഭൗതികമായ ചികിത്സകളുണ്ട്. ദിക്റുകളും പരിശുദ്ധ ഖുർആൻ പാരായണവും അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടുള്ള ധാരാളം പ്രാർത്ഥനകളുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതുകൊണ്ടാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ദിക്റു കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പം മാനസിക രോഗികളായ ആളുകൾക്ക് ചില ഗുളികകളും മരുന്നുകളും ഒക്കെ അവരുടെ രോഗത്തിന് ശമനം ലഭിക്കാൻ ഭൗതിക കാരണങ്ങളായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ നാം തള്ളിപ്പറയരുത്. അതേസമയം മാനസികമായ പ്രയാസങ്ങളുള്ള ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ മുഖേനയും ദിക്ർ മുഖേനയും സലാത്ത് മുഖേനയും അങ്ങനെയും അള്ളാഹു തആല ചികിത്സകൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ശാരീരികമായ ലോകത്തും ശാരീരികമായ രംഗങ്ങളിലും ഭൗതികമായ ചികിത്സകളും അഭൗതികമായ ചികിത്സകളും അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ഒരാൾക്കും ഇത് നിഷേധിക്കാൻ സാധ്യമല്ല. ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ സാധാരണയായി കണ്ണിന് രോഗമായാൽ
ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാറുണ്ട്. അവർ പരിശോധിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മരുന്ന് എഴുതി തരും. ഉദാഹരണത്തിന് 5 തുള്ളി മരുന്ന് 5 നേരം 5 ദിവസം കണ്ണിലുറ്റിച്ച് 5 ദിവസം കഴിഞ്ഞാൽ വന്ന് വിവരം പറയണം എന്ന് ഡോക്ടർ നമ്മോട് പറയും. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഡോക്ടർക്ക് ഒരിക്കലും തന്നെ പറയാൻ, ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഈ മരുന്നുറ്റിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ രോഗം മാറുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു ഡോക്ടർക്കും സാധ്യമല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇത്രയേ പറയുന്നുള്ളൂ, നിങ്ങൾ ഈ മരുന്ന് ഉറ്റിച്ചിട്ട് എന്നോട് വന്ന് വിവരം പറയണം. വിവരം പറയണമെന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല എന്നാണ്. എന്താ സംഭവിക്കാന്ന് ഡോക്ടർക്ക് ആദ്യം തന്നെ അറിയുമെങ്കിൽ പിന്നെ വിവരം പറയണമെന്ന് പറഞ്ഞാൽ വിവരമൊക്കെ എന്നെ ഇപ്പോഴങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഭൗതികമായ ചികിത്സ ചെയ്യുന്ന ഒരു ഡോക്ടർക്കും അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് രോഗം സുഖപ്പെടുമെന്ന് പറയാൻ അധികാരമില്ല. അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാൻ ഒരു ഡോക്ടർക്കും സാധ്യവുമല്ല. ഭൗതികമായ ചികിത്സയുടെ സ്വഭാവം അതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഫത്വുൽ മുഈനിൽ ഒരു മസ്അല ചർച്ചയുണ്ട്. എന്താണ് ഫത്വുൽ മുഈനിലെ മസ്അല ചർച്ച? ഒരാൾ ചികിത്സക്ക് ഫീസ് വാങ്ങിയാൽ ആ രോഗം അതുകൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ ഡോക്ടർ ഫീസ് തിരിച്ചു കൊടുക്കണോ വേണ്ടേ എന്നതാണ് ഫത്വുൽ മുഈനിലെ ഒരു മസ്അല ചർച്ച. അവിടെ ഫത്വുൽ മുഈൻ എന്താ പറഞ്ഞത്? ഡോക്ടർ ഫീസ് മടക്കി കൊടുക്കണോ, രോഗം മാറിയില്ലെങ്കിൽ മടക്കി കൊടുക്കണോ? കൊടുക്കണ്ട എന്നാണ് ഫത്വുൽ മുഈനിൽ ഉള്ളത്. അതെന്താണ് അതിന് കാരണം? അതിന് കാരണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് രോഗത്തിന് ചികിത്സിക്കുന്നതിനാണ് അദ്ദേഹം ഫീസ് വാങ്ങുന്നത്, പരിശോധിച്ച് മരുന്ന് ഉപദേശിക്കുന്നതിനാണ് വാങ്ങുന്നത്, രോഗം മാറ്റിക്കൊടുക്കുന്നതിനല്ല. രോഗം മാറ്റിക്കൊടുക്കാൻ ഡോക്ടറെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഫീസ് അദ്ദേഹം തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ വെറും ഒരു നിസ്കാരവും നോമ്പും മാത്രം പഠിപ്പിച്ച മതമല്ല. ഇസ്ലാം മതം എന്ന് പറയുന്നത് കുറച്ച് നോമ്പും സക്കാത്തും മാത്രം പഠിപ്പിച്ച മതമല്ല. ഇസ്ലാമിൽ നിയമങ്ങളില്ലാത്ത ഒരു ചെറിയ ഒരു നഖത്തിന്റെ കഷ്ണം പോലും ചൂണ്ടിക്കാണിക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. എല്ലാറ്റിനും വളരെ കൃത്യമായും വളരെ കണിശമായും നിയമങ്ങളുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാം. അതിനെ സംബന്ധിച്ച് ലോക ജനങ്ങൾ പഠിക്കണം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇപ്പൊ ഭൗതികമായ ചികിത്സ നടത്തുന്ന ഡോക്ടർക്ക് രോഗത്തിന് ഞാൻ ചികിത്സിച്ചാൽ രോഗം മാറുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കോഴിക്കോട്ട് ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ മുറ്റത്ത് ധാരാളം ആളുകൾ ടോക്കനും എടുത്ത് കാത്തിരിക്കുന്നത് കണ്ടപ്പോ അന്വേഷിച്ചു, എന്താണ് ഇയാളെ മുറ്റത്ത് ഇത്ര ആളുകൾ? അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് ധാരാളം മക്കളില്ലാത്തവർക്ക് സന്താനമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഓ, അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് ഒരു 10-60 കൊല്ലത്തോളമായി, ഒരുപാട് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞു. ഓ, ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് എത്ര മക്കളുണ്ട്? ഇപ്പൊ പറഞ്ഞു, അയാൾക്ക് ഒറ്റ മക്കളും ഇല്ല, ഒറ്റ കുട്ടിയും ഇല്ല. എന്താന്ന് ചോദിച്ചു, അയാൾ എല്ലാ മരുന്നും കഴിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കുട്ടി ഉണ്ടായില്ല. അപ്പൊ എന്താണ്, ഒരു ഡോക്ടർക്കും കുട്ടീനെ കൊടുക്കാൻ കഴിയില്ല, ചികിത്സിക്കാനേ കഴിയുള്ളൂ. ഇതേപോലെ തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, ഭൗതികമായ ചികിത്സയുടെ രംഗം ഇതാണ്. എന്നാൽ അഭൗതികമായ ചികിത്സ, അഭൗതികമായ ചികിത്സയിലും ചില മഹാന്മാർക്ക് ചിലപ്പോൾ മുൻകൂട്ടി തന്നെ ആ രോഗത്തിന് ഞാൻ പറയുന്ന ചികിത്സ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ കഴിയുന്ന മഹാന്മാരുണ്ടാകാം, പക്ഷേ എല്ലാവർക്കും സാധിച്ചുകൊള്ളണം എന്നില്ല. ഒരു ഉദാഹരണം പറയാം. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കുപ്പായം കൊടുത്തേക്കുകയാണ്. ആർക്ക്? ബാപ്പയുടെ മുഖത്തിട്ട് കൊടുക്കാൻ. എന്തിനാണ്? ബാപ്പയുടെ മുഖത്ത് കുപ്പായം ഇടുന്നത് കൊതുകടിക്കാതിരിക്കാനൊന്നുമല്ല. പിന്നെ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി ലഭിക്കാൻ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം കൊടുത്തേക്കുകയാണ് കുപ്പായം. കുപ്പായം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? ഖുർആനിൽ അല്ലാഹു പറയുന്നു, എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി നിങ്ങൾ ബാപ്പയുടെ മുഖത്തിടൂ, എഴുത്തി ബസീറ, ബാപ്പ കാഴ്ച ഉള്ളവനായി വന്നോളും, ഗ്യാരണ്ടിയാണ്. നേരത്തെ നമ്മളെ മധുരയിലെ ഡോക്ടർ പറഞ്ഞ പോലെ 5 ദിവസം കഴിഞ്ഞ് വിവരം പറയണമെന്നൊന്നല്ല. പിന്നെ എഴുത്തി ബസീറ, ബാപ്പ കാഴ്ച ഉള്ളവനായി വന്നോളും, ഗ്യാരണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ കുപ്പായം കൊണ്ടുപോയി, ആ കുപ്പായം കൊണ്ടുപോയി മുഖത്തിട്ടു, ഫർത്തദ ബസീറ, ബാപ്പ യാഖൂബ് നബി ഇസ്ലാം കാഴ്ച തിരിച്ചു കിട്ടിയവരായി. അപ്പൊ കണ്ടോ, ആ ഭൗതികമായ ചികിത്സയുണ്ട്, മഹാന്മാരായ ആളുകൾക്ക് ആത്മീയ ചികിത്സയുണ്ട്. ഒരു സാധാരണക്കാരൻ കുപ്പായം കൊടുത്തയച്ചിട്ട് മുഖത്തിടാൻ പറഞ്ഞാൽ അതുകൊണ്ട് രോഗം മാറൂല, അതുകൊണ്ട് കണ്ണിന് കാഴ്ചയും കിട്ടൂല. അസാധാരണക്കാരനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് കൊടുത്തയച്ച കുപ്പായം അത് മുഖത്തിട്ടപ്പോൾ കണ്ണിന് താഴ്ച കിട്ടി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അഭൗതികമായ ചികിത്സയെയും ആത്മീയതയെയും ആരും വെല്ലുവിളിക്കാൻ ഒരുങ്ങരുത്. മുസ്ലിമീങ്ങൾ വെല്ലുവിളിക്കരുത്. മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. മുസ്ലിമീങ്ങൾ അതിനെ വെല്ലുവിളിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് അംഗീകരിക്കാതെ നിർവാഹമില്ല. ഇനി നിങ്ങൾ നോക്കൂ,
അന്നി യഖ്ലുഖു ലക്കും മിനൽ ത്വയ്നി കായിൽ ത്വയ്രി ഫഅൻഫഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് വഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ വഉഹീൽ മൗതാ ബിഇദ്നില്ലാഹ്. അല്ലാഹു തരുന്ന കഴിവ് കൊണ്ട് അല്ലാഹുവിന്റെ അതാ ഉത്തരവ് പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി അതിലൂതും, അപ്പോൾ അത് പക്ഷിയായി പറന്നുപോകും. മാത്രമല്ല പിറവിയിലേ ഉള്ള അന്ധത ഞാൻ സുഖപ്പെടുത്തി തരും, വല്ലബ്റസ വെള്ളപ്പാണ്ട് രോഗം ഞാൻ മാറ്റിത്തരും. ആരാ പറയുന്നു? ഈസാ നബി അലൈഹി സ്വലാം പറയാണ്, അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അഥവാ അള്ളാഹു തരുന്ന കഴിവ് കൊണ്ട് ഞാൻ മരിച്ചവരെ ഹയാത്താക്കി തരും. ഇത് ഖുർആനിലുള്ളതാണ്. അപ്പൊ നേരത്തെ ദജ്ജാല് മരിച്ചവരെ ഹയാത്താക്കിയപ്പോ നമ്മൾ അയാൾ അംഗീകരിച്ചില്ല, നേരെ മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കി, അത് ഖുർആൻ അംഗീകരിക്കാൻ. അപ്പൊ എന്താ വ്യത്യാസം? ഒന്ന് ഒറിജിനൽ ആത്മീയ നേതാവാണ്, മറ്റതോ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റാണ്. അത്ഭുതം അയാൾ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഡ്യൂപ്ലിക്കറ്റ് ആണ്. അദ്ദേഹം സത്യത്തിന്റെ വക്താവല്ല, അദ്ദേഹത്തിന് ഈമാനില്ല, തഖ്വയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് അത്ഭുതം കാണിച്ചാലും ഇവിടെ അംഗീകരിക്കപ്പെടുകയില്ല. ഒരു മുസ്ലിമും അംഗീകരിക്കില്ല, ഖുർആൻ അംഗീകരിക്കില്ല, ഇസ്ലാം അംഗീകരിക്കില്ല. അപ്പോ അത്ഭുതം കാണിക്കുന്നോ ഇല്ലേ എന്നതല്ല ഇവിടുത്തെ വിഷയം, നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആത്മീയമായി മുഅ്ജിസത്ത് മുഖേന മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗശമനം വരുത്തിയിട്ടുണ്ട്. കറാമത്ത് മുഖേന ഒരു പണ്ഡിതനായ ചെറുപ്പക്കാരൻ വെള്ളപ്പാണ്ട് രോഗമടക്കമുള്ള രോഗങ്ങൾ സുഖപ്പെടുത്തിയത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ ഉണ്ട്. ഇപ്പോൾ ചരിത്രങ്ങൾ ഹദീസുകൾ വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയം പോരാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഭൗതികമായും അഭൗതികമായും ചികിത്സകളുണ്ട്. ഇതുപോലെ ഞാൻ പറയാം, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നോഹ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളം മാപ്പ് ചോദിക്കണം, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം ചൊല്ലണം, ഇന്നഹു കാന ഗഫാറ, അള്ളാഹു മാപ്പ് തരുന്നവനാണ്, ധാരാളം മാപ്പ് തരും. പിന്നെയോ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം, അള്ളാഹുവിനോട് ഞാൻ മഹാനായ അള്ളാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പഠിച്ചവനോട് മാപ്പ് പറഞ്ഞാൽ ധാരാളം മഴ കിട്ടൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ, മഴ കിട്ടൂ എന്റെ നാവ് കൊണ്ട് ഞാൻ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ള മഴ തരും. കണ്ടോ ദിക്റിന്റെ ഫലം? കണ്ടോ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം ചൊല്ലിയ മഴ പെയ്യും. ഖുർആൻ പറയാണ്, ഇനിയും ഖുർആൻ നിങ്ങൾ കുവയും ദിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളം മാപ്പ് ചോദിച്ചോളൂ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം ചൊല്ലിക്കോളൂ, എന്നാലോ നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. വബനീൻ, അള്ളാഹു സന്താനങ്ങൾ തരും. അപ്പൊ മക്കൾ ഉണ്ടാകാൻ ദിക്ര, അസ്തഗ്ഫിറുല്ലാഹ അൽഅദീം എന്ന ദിക്ര ആര് പഠിപ്പിച്ചു? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ ഒരു ദിക്ര ആര് പഠിപ്പിച്ചു? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഏതാ ദിക്ര? അസ്തഗ്ഫിറുല്ലാഹ അൽഅദീം, ഖുർആൻ പഠിപ്പിക്കുക. നിഷേധിക്കാൻ കഴിയോ? ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് നിഷേധിക്കാൻ കഴിയോ? അഭൗതികമായ രൂപത്തിലൂടെ പുരോഗതി ഉണ്ടാകുന്നത്, അഭൗതികമായ മാർഗത്തിലൂടെ ചികിത്സകൾ നടക്കുന്നത്, സന്താനം ലഭിക്കുന്നത് നിഷേധിക്കാൻ കഴിയോ? ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. സഹോദരന്മാർ മനസ്സിലാക്കണം. എന്നാൽ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടു. ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? അവിടെ വെച്ചൊരൊറ്റ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ നീയല്ലാതെ ആരാധ്യനില്ല, നിന്റെ പരിശുദ്ധതയെ നാം വാഴ്ത്തുന്നു, ഞാൻ എന്റെ ശരീരത്തോട് അക്രമം ചെയ്തവനിൽ പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗമ്മി, അല്ലാഹു പറയുന്നു നമ്മൾ അദ്ദേഹത്തിന് ഉത്തരം നൽകി, ആ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തെ നമ്മൾ രക്ഷപ്പെടുത്തി. വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ, ഇതുപോലെ ഈ ദിക്ര, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ര അള്ളാഹുവിനോട് ആത്മാർത്ഥമായി വല്ലവനും ചൊല്ലിയാൽ ഈമാനുള്ളവരെ അതുപോലെ നമ്മൾ രക്ഷപ്പെടുത്തും. അള്ളാഹു പറയാണ്, അല്ല തന്നെ പറയാണ്, ഇത് ചൊല്ലിയാൽ വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. ഖുർആൻ പറയാണ്, ഇത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞതായി ഹദീസിൽ കാണാം. അപ്പൊ സഹോദരന്മാരെ, രക്ഷപ്പെടാൻ ദിക്റുണ്ട്, രക്ഷപ്പെടാൻ ദിക്റുകളുണ്ട്, അഭൗതികമായ മാർഗങ്ങളുണ്ട്. അത് തള്ളിപ്പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകലായിരിക്കും ഗതി. അതുകൊണ്ട് തന്നെ ആത്മീയതയുടെ പേരിൽ
ധാരാളം കപടന്മാർ രംഗപ്രവേശം ചെയ്യുന്ന ഈ ആധുനിക യുഗത്തിൽ മുസ്ലിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ അടച്ചാക്ഷേപിച്ച് എല്ലാം ഒറ്റയടിക്കുന്ന തള്ളിപ്പറയുന്നവരായി പോകരുത്. അതേസമയത്ത് ഒരല്പവും മനസ്സിലാക്കാതെ ഏത് കള്ളച്ചരക്കിനെയും സ്വീകരിക്കുന്ന നിലക്ക് നമ്മളാരും അധപ്പതിച്ചു പോവുകയും ചെയ്യരുത്. നമ്മൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മാതൃകാ പുരുഷന്മാരാണ്, സത്യത്തിന്റെ സാക്ഷികളാണ്. നിങ്ങളുടെ സ്വഭാവം എന്താണ്? ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങൾ മധ്യ നിലവാരമുള്ള ഒരു സമുദായമാണ്. നിങ്ങൾ ഏത് കാര്യത്തെയും അംഗീകരിക്കാതെ നിങ്ങൾ കിട്ടൂല. എല്ലാ കാര്യത്തെയും തള്ളിപ്പറയുന്ന കോലത്തിലുമല്ല, മറിച്ച് നിങ്ങൾ കളരിക്ക് പുറത്തുമല്ല കുരുക്ക് ഗുരുക്കളുടെ നെഞ്ഞത്തുമല്ലാതെ കളിക്കാൻ അറിയുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം നടത്തുമ്പോഴും ആകപ്പാടെ മുഴുവനും അങ്ങ് തള്ളി പറയരുത്. അതേസമയത്ത് കാണുന്നതെല്ലാം സ്വീകരിക്കുകയും ചെയ്യരുത്. മധ്യ നിലവാരം പുലർത്തുന്നവരായിരിക്കണം നമ്മുടെ സമുദായം. ഇത് നമ്മുടെ സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. ആ ബാധ്യത നിർവഹിക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് രംഗത്തും അർഹരും അനർഹരും ഉണ്ടാകും. അർഹരായ ആളുകൾ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പ്രശ്നമില്ല, അനർഹരായ ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രശ്നങ്ങളാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം അർഹരല്ലാത്ത ആളുകൾ മതം കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. അർഹരല്ലാത്ത ആളുകൾ മതം കൈകാര്യം ചെയ്യരുത്, അർഹരായ ആളുകൾ മതം കൈകാര്യം ചെയ്യണം. അർഹരായ ആളുകൾ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരായ ഇമാമിങ്ങളാണ്. ആ ഇമാമിങ്ങൾ എന്തു പറഞ്ഞോ, അവരെന്ത് പഠിപ്പിച്ചോ, അതനുസരിച്ച് അന്ത്യനാൾ വരെ ഇവിടെ മതം പറയുന്ന കക്ഷികൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല. നേരെ മറിച്ച് അർഹരായ പണ്ഡിതന്മാരെ തള്ളി ഓരോരുത്തരും ഖുർആനും ഹദീസും നോക്കിയിട്ട് മതം പറയാൻ ഒരുങ്ങിയാൽ അനർഹരായ ആളുകൾ മതം കൈകാര്യം ചെയ്യുമ്പോൾ അന്ത്യനാളിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, പണ്ഡിതന്മാരൊക്കെ മരിച്ചു തീർന്നു പോകും, പിന്നീട് ഇത്തഹദ നാസ് റൂസൻ ജുഹാല, ഒരു വിവരമില്ലാത്ത ആളുകളെ ജനങ്ങൾ വിളിച്ച് നേതാക്കന്മാരാണ്. ഫസൂയിലു, അവരോട് പലതും ചോദിക്കും. ഫഫ്തൗ, അവരവരെ വകയിൽ മറുപടി അങ്ങ് അടിച്ച് കാച്ചും. അങ്ങനെ വരുമ്പോൾ ഫലല്ലു, അവരങ്ങ് പിഴക്കും. വാതല്ലു, അവരെ പിന്തുടരുന്ന അനുയായികളെ അവർ പിഴപ്പിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും, ഇമാം അബുൽ ഹസൻ അൽഅശ്രി, ഇമാം അബൂ മൻസൂർ മാതുരിദി, ഇമാം ഗസ്സാലി, ഇമാം അൽ ഹർമൈനി, ഇമാം നവവി, ഇമാം റാഫിഈ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ച് പിന്തലമുറക്ക് എല്ലാം റെക്കോർഡാക്കി എത്തിച്ചു കൊടുത്തത് ഈ അല്പജ്ഞന്മാരായ ആളുകൾ അനർഹമായി മതം കൈകാര്യം ചെയ്ത് നാശം വരുത്തുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്ന സമൂഹം ഒരിക്കലും തന്നെ പിഴച്ചു പോവില്ല. നേരെ മറിച്ച് അവരെ അവലംബിക്കാതെ സ്വന്തമായി മതം കണ്ടെത്താൻ ഒരുങ്ങുന്ന ആളുകൾ വലിയ വലിയ പിഴവുകളിലേക്ക് ചാടിപ്പോകും. അതിന് ചില ഉദാഹരണങ്ങൾ ഇൻഷാഅല്ലാ ഞാൻ ശേഷം ചൂണ്ടിക്കാണിക്കും. ഇവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും അല്ലാത്തവരും തമ്മിൽ വേർതിരിയുന്ന രംഗം. ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ അടുത്ത് കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഞാൻ അധികവും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അവിടെ ഉച്ച സമയത്തുണ്ടാകാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ സ്ഥാപനത്തിൽ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അറബി കോളേജിൽ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്, നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ദേവ കോളേജിൽ പി ജി എടുക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ അവരെ വാർത്തെടുക്കുന്ന അവിടെയും നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഖുർആൻ പാഠമാക്കുന്ന കോളേജിൽ അവിടെയും നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഹരിയാനയിലും തമിഴ്നാട്ടിലുമൊക്കെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തിനും അതുപോലെ അവരുടെ ചെലവിനും അതുപോലെ സ്ഥാപനത്തിന്റെ മറ്റ് ചെലവുകൾക്കുമൊക്കെ പലരും സംഭാവനകൾ കൊണ്ടുത്തരുമ്പോൾ ചിലപ്പോൾ കണ്ട് നേരിൽ തരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സൗകര്യം ലഭിക്കാൻ വേണ്ടി ചൊവ്വാഴ്ച ഉച്ചക്കും അതുപോലെ വെള്ളിയാഴ്ച ഉച്ചക്കും പ്രത്യേകം അവർക്ക് സമയം അനുവദിച്ചു കൊടുത്ത് ഇരിക്കാറുണ്ട്. വലിയ തിരക്കുണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയിച്ച്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പോൾ ആളുകൾ പലരും വന്നു. ചിലർ സംഭാവന തരാൻ വന്നവരും ചില സംഭാവന വാങ്ങാൻ വന്നവരുണ്ട്. അപേക്ഷകൾ വെച്ച് വന്നവർ വേറെ ഉണ്ട്. റിലീഫിൽ നിന്ന് സംഭാവന കിട്ടാൻ വന്നവരുണ്ട്, ചിലർ തരാൻ വന്നവരുണ്ട്, ചിലർ നേർച്ചയും കൊണ്ട് വന്നവരുണ്ട്, ചില ആളുകൾ മസാല കഴിക്കാൻ വന്നവരുണ്ട്. അങ്ങനെ പല കക്ഷികളും ഉണ്ട്. ചിലർ പരിപാടി കിട്ടാൻ വേണ്ടി വന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും വിട്ട് രണ്ട് ചെറുപ്പക്കാർ അവസാനം വരെ കാത്തുന്നു. നാദാപുരത്തിനടുത്തുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. അപ്പം ഞാൻ അവരെ വിളിച്ചു. അവരെന്നോട് ഉസ്താദെ, ഒരുത്തം വന്നിട്ട് പറഞ്ഞു, ഇയാൾക്ക് എന്തോ ഒന്ന് പറയാണ്ട്
അയാൾ പറയും ഞാനിങ്ങോട്ട് പോകണം അയാൾ മാറിക്കൽ. അപ്പൊ ഞാൻ ഇയാൾ എന്താണ്, അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കണം വിചാരിച്ചിട്ട് ഒമാനിന്ന് വന്നതാണ്, കല്യാണം കഴിക്കാൻ വിചാരിച്ച് വന്നപ്പോ ഞാന് എനിക്ക് നല്ല കല്യാണം റെഡിയാണോ എന്ന് വിചാരിച്ച് ഞാനൊരു തങ്ങളെ കണ്ട്, നാദാപുരത്തുള്ള ഒരു തങ്ങളെ കണ്ട്. അപ്പൊ ആ തങ്ങൾ എന്നോട് പറഞ്ഞു ഒരു ഔലിയാനെ കാണാൻ പോണോന്ന് പറഞ്ഞു. അപ്പൊ ഔലിയാനെ കാണാൻ തങ്ങളെ കൂടെ പോയി. ഈ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഏജൻസി പണിയെടുക്കുന്ന ഒരു തങ്ങളാ. അങ്ങനെ ഔലിയാനെ കാണാൻ പോയി. അങ്ങനെ ചെന്നപ്പോ ഈ ഔലിയ പറഞ്ഞ് രണ്ടു ദിവസം സിയാറത്തിന് പോകാൻ വേണ്ടിട്ട് ജീപ്പ് വേണോന്നു. ഞാൻ ജീപ്പൊക്കെ എന്റെ വകയിൽ ഫ്രീ കൊടുത്തു. നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിന് ശേഷം പറയും. സിയാറത്ത് നിന്ന് കേൾക്കുമ്പോഴേക്ക് സുന്യാന്ന് വിചാരിക്കരുത്, മൗലൂദുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് അയാൾ സുന്യാന്ന് വിചാരിക്കരുത്. വളരെ ശ്രദ്ധിക്കണം, മൗലൂദിന്റെ ഓർമ്മ മോശമായിട്ടല്ല. പിന്നെ ഇയാൾ എന്തിനേ മൗലൂദ് കഴിക്കുന്നത് നോക്കണം, ഇയാൾ മൗലൂദ് കഴിക്കുന്നത് എന്തിനാന്ന് നോക്കണം. അതുപോലെ തന്നെ ഖുതുബിയത്ത് കഴിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് മുഹീദ് ശിഖനെ വിളിക്കാനെന്ന് വെച്ച് ഓടാൻ പാടില്ല, എന്തിനാ ഇയാൾ ചെയ്യുന്നത് നോക്കണം. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. നിസ്കരിക്കുന്നതാണെങ്കിൽ വരെ അങ്ങനെയാണ്, നിസ്കാരം എല്ലാം തർക്കമില്ലാത്ത വിഷയമാണ്. നിസ്കാരോ ഞാൻ നിസ്കരിക്കുന്നതാണെങ്കിൽ നിസ്കരിക്കുന്നത് എന്തിനാ നോക്കണം, അല്ലെ അയാളെ പിന്നെ പോയി നിസ്കരിക്കരുത്. അയാൾ നിസ്കരിക്കൽ അങ്ങനെ പറ്റില്ല, അയാൾ എന്തിനാ നിസ്കരിക്കുന്നത് നോക്കണം. നിസ്കാരം കൊണ്ട് തട്ടിപ്പാണോ, വേറൊരു ചങ്ങാതി പൈസ കടം കൊടുക്കാനുണ്ട്, കടക്കാരൻ വരുന്നുണ്ട് തന്നെ പോയ മൂപ്പരെ ചെയ്ത് അള്ളാഹു പറഞ്ഞു കയ്യും കെട്ടി, മൂപ്പർക്ക് ചോദിക്കാൻ കഴിയൂലല്ലോ. എന്നാ പിന്നെ നമ്മൾ പോയിട്ട് അവനെ തുടരല്ല. അപ്പൊ നിസ്കരിക്കലെന്നിട്ട് കാര്യമില്ല, ചെയ്യുന്ന കാര്യം നല്ലതാണെന്നിട്ട് കാര്യമില്ല, ചെയ്യുന്നത് എന്തിനാണെന്ന് കൂടി നോക്കണം. അങ്ങനെ എന്നെ മല്ലാമാർ പിന്നിയാ ഏത് പ്രവൃത്തിയും ഉദ്ദേശമനുസരിച്ചാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇയാള് എന്നോട് സിയാറത്തിന് പോകാൻ വണ്ടി കൊടുക്കണോ, വണ്ടി കൊടുത്തു തരും എന്നിട്ടോന്ന് ചോദിച്ചു. ഒരു ദിവസം എന്നോട് ഒരു കുതുബിയത്ത് ചെല്ലണം. അപ്പൊ കുതുബിയത്തിന് എന്താ വേണ്ടത്, നീ വരണ രാത്രി നീ വരണം, പിന്നെന്താ വേണ്ടത് 10,000 rupees കൊണ്ട് വരണം. അപ്പോ മുറാദ് ഹാസിലായി. അപ്പോ 10,000 rupees എടുത്ത് ഞാൻ പോയി ചെറുപ്പക്കാരെ പറയാൻ. ഞാൻ ചെന്ന് 10,000 കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഇയാള് എന്നെ റൂമിൽ കയറ്റി, വാതിലടച്ചു. പിന്നെ എന്ത് കുതുബിയത്താ നടന്നത്, ഈ ചെറുപ്പക്കാരെ പറയാണ് എന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ മുഴുവനും അയാൾ നീക്കി, എന്നിട്ട് എല്ലാ വൃത്തികേടും ചെയ്തു. ഈ വൃത്തികേട് മുഴുവൻ ചെയ്തിട്ട് പിന്നെ അവസാനം അദ്ദേഹം വാതിൽ ഓർന്ന് ലൈറ്റ് വിട്ട് വാതിൽ ഓർന്ന്. ഞാനിപ്പോ ശാരീരികമായും അതുപോലെ തന്നെ ലൈംഗികമായ രോഗത്തിലായിട്ട് എനിക്കിനി വിവാഹം നയിക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ എന്നോട് സങ്കടം പറയാൻ ഞാൻ ചോദിച്ചു, ഇയാൾ നിന്നോട് എന്ത് പറഞ്ഞു, എന്നോട് ഇതൊക്കെ ചെയ്തിട്ട് ഒരു ദിക്ർ ചെല്ലാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന്. ഇച്ചങ്ങാതി ഒരു ദിക്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 10,000 തിരിച്ചു കിട്ടാൻ വല്ല വകുപ്പുണ്ടോ ഉസ്താദെ? അതെനിക്ക് കിട്ടിയില്ലെന്ന് തിരക്കല്ല, ഞാനൊന്ന് രക്ഷപ്പെട്ടാൽ മതി. ദൈവം പറയും, ഞാൻ അദ്ദേഹത്തെ അവിടെ ഇരുത്തി, ഞാൻ അദ്ദേഹത്തെ ചില അധികാരികൾ ചൊല്ലി അദ്ദേഹത്തെ മന്ത്രിച്ചു. മന്ത്രമുള്ളതാണ്, മന്ത്രം തള്ളാനും കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ചില ആയത്തുകളും ചില അധികാരികളും ചൊല്ലി ഞാൻ അദ്ദേഹത്തെ ഒന്ന് മന്ത്രിച്ചു. ഞാൻ അതിന്റെ ചികിത്സേന്റെ ആളൊന്നല്ല, എനിക്ക് കേട്ടിട്ട് ആർക്കും അങ്ങോട്ട് ചികിത്സക്ക് വരികയും വേണ്ട, ഞാൻ എന്റെ ആളൊന്നല്ല. അങ്ങനെ ഞാൻ എനിക്ക് അറിയുന്ന ഒന്ന് രണ്ട് മന്ത്രം മന്ത്രിച്ചു. എന്നിട്ട് അതിന്റെ ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നീ പോയിക്കോ, ഒരു പ്രശ്നവും ഭയപ്പെടണ്ട, അള്ളാഹു രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചയച്ചു. കൂടെ വന്ന ചെറുപ്പക്കാരനെ സുഖാര്യം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തോ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു തരണം, ഇപ്പൊ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞ് പറയാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞാൻ അപ്പറഞ്ഞ് അയാളോട് എന്നാ പറഞ്ഞെങ്കിൽ അയാൾ ഇഷ്കാലി തീരലുണ്ടാവില്ല. ഏകദേശ ലൈംഗിക രോഗങ്ങളും സംശയ, അപ്പൊ അതുകൊണ്ട് തന്നെ സംശയം തീരലുണ്ടാവില്ല. അപ്പൊ മനക്കരുത്തില്ലാതെ അയാൾക്ക് ഒരു കാര്യവും നടക്കൂല. മനസ്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സാണ്, മനസ്സ് പതറിയാ പിന്നെല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ നല്ല ധൈര്യത്തോടെ പറഞ്ഞു വെച്ചു. അദ്ദേഹം തിരിച്ചുപോയി. പ്രാവശ്യം കഴിഞ്ഞപ്പോ മറ്റേ ചെറുപ്പക്കാരനെ കണ്ടപ്പോ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചു, കല്യാണത്തിന് എന്നെ ക്ഷണിച്ചു, ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം കുട്ടി ഉണ്ടായിരുന്നാവുന്ന ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ഈ കക്ഷിയെ സംബന്ധിച്ച് ആലോചിച്ചു, നിങ്ങൾ എവിടെയാ പോയത് ഈ കുത്തുബിയത്തിന്? അപ്പൊ ഇവൻ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പോയത് ചക്കരക്കല്ലിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചക്കരക്കല്ലിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടി അന്വേഷിച്ചു. എനിക്ക് ഇന്ന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പേരാമ്പറക്കടുത്ത് ചേനായി, പേരാമ്പ്ര പഞ്ചായത്തിലെ കൈപ്പുറത്താണ് എന്ന് പറഞ്ഞിട്ട് കുടിയേറിയ സിദ്ധന്റെ സ്വാന്തന ചികിത്സ ഔലിയ പരിവേഷത്തിൽ മംഗളം പത്രത്തിൽ 2008 May 29 ഒരു റിപ്പോർട്ട് ഇന്ന് എനിക്ക് കിട്ടി. വാസ്തവത്തിൽ ഇയാളാണ് ആ കക്ഷി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഏത് ഈ കുതുബിയത്തെ എല്ലാം വേണ്ടി കൂട്ടിക്കൊണ്ടുപോയ കക്ഷി. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച മുമ്പ് എന്റെ സ്നേഹിതൻ കായക്കൊടിയിലുള്ള ഒരാള് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഇയാളെടുത്ത് പോയിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിനടുത്ത് പോയി? അല്ല, ഞാനൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ നോക്കിയത്? അത് ഉസ്താദെ 15 കൊല്ലം മുമ്പ് നിങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പം പേപ്പറിൽ പറയുന്നത് എന്ന് തന്നെ എന്നോട്. 15 കൊല്ലം മുമ്പ് ഞാൻ ഈ കപട ഈ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന
വ്യാജ കക്ഷികൾക്കെതിരെ പ്രസംഗിച്ച പ്രസംഗം ഫുള്ളായിട്ട് കേട്ട മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ 15 കൊല്ലം മുമ്പ് ഉസ്താദ് പറഞ്ഞതാണ് ഇപ്പോ എല്ലാ പേപ്പറിലും വരുന്നത്. ഞാൻ ഇയാളൊന്ന് കാണാൻ ചെന്ന് നോക്കിയാണ്. ഞാൻ ചോദിച്ചെന്താണ്? ഒന്നുമില്ല, നിങ്ങളെ കുറ്റം തന്നെ അയാൾ പറയുന്നുള്ളൂ. അയാളെ ഒരുപാട് 10,000 മുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഞാൻ ചോദിച്ചിങ്ങനെ, നിസ്കരിക്കാനൊന്നും പോക്കില്ല, ജുമാക്കും പോക്കില്ല. ഇന്ന് ഞാൻ വിളിച്ച് അന്വേഷിച്ച നാട്ടുകാരെ, ആ നാട്ടിൽ പെട്ട ഒരൊറ്റ കുട്ടി പറയുന്നില്ല ആൾ നിസ്കരിക്കാൻ ജുമാക്ക് പോകാറുണ്ട്, നിസ്കരിക്കാറുണ്ട് എന്ന് പറയുന്നില്ല. അപ്പൊ ഞാൻ ഈ ചെറുപ്പക്കാരനോട് ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, നീ ഇങ്ങനെ ഒരാൾ ഔലിയന്റെ എത്താന്ന് പറഞ്ഞു തങ്ങൾ കൂട്ടി കൊണ്ടുപോകുമ്പോ, തങ്ങൾ നീ പേരുള്ളവരൊക്കെ കൂട്ടി കൊണ്ടുപോകല, മൊയിലാരെന്ന് പേരുള്ളവന്റെ അടുത്തൊക്കെ പോകലാ, ഡോക്ടർ എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിട്ട് ഒരു വിവരമില്ലാത്തവൻ ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ബാഗ് കാണിച്ചു കൊടുക്കല, ഡോക്ടർ എന്ന് ബോർഡ് വെച്ചാൽ മതിയോ? അപ്പോ നീ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അപ്പൊ ഈ ചെറുപ്പക്കാരനോട്, ഉസ്താദേ ഒരു ദിവസം ഞാൻ ഇയാളെ കൊണ്ട് ജീപ്പിൽ വരുമ്പോ നാദാപുരത്ത് നിങ്ങൾ വയലും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്, അപ്പൊ നിങ്ങൾ റോട്ടമലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കി ഒന്ന് വന്നിട്ട് എനിക്ക് സലാഞ്ജലിയിട്ട് കൈതരാന്ന് വിചാരിച്ചു. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞ് ജീപ്പ് ഇറങ്ങാൻ പാടില്ല, ഒരൊറ്റ മൊയിലാർക്കും കൈ കൊടുക്കാൻ പാടില്ല, കാഫറായി പോകും. സുബ്ഹാനല്ലാ, ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ 10,000 പോയി, ഒരുപാട് മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു, പ്രയാസപ്പെട്ടു. ഇങ്ങനെ എത്രയോ കക്ഷികൾ ഒരർഹതയും ഇല്ലാതെ ഔലിയാ പട്ടം ചമഞ്ഞും അതുപോലെ ആളുകളെ വഞ്ചിച്ചും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നടക്കുന്നവർ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്തിന് നല്ല ബോധം വേണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു കാര്യം അതിനിടയ്ക്ക് പറയാൻ, എന്താന്ന് ചോദിച്ചാൽ, ആത്മീയമായ രംഗത്ത് വാസ്തവത്തിൽ ഏത് സാധനം പുഴുത്തുപോയാലും ഉപ്പിട്ടിട്ട് നന്നാക്ക, ഉപ്പ് പുഴുത്താൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, വേറെ ഒരാൾ ചോദിച്ചു മുഴക്കോല് വളഞ്ഞാൽ എന്താ ചെയ്യാൻ, മറ്റൊരാൾ ചോദിച്ചു വേല് തന്നെ വിള തിന്നാൽ എന്താ ചെയ്യാൻ. മഹാനായ അബ്ദുൽ മലിക്കിൽ ഖസ്റൂനി റളിയല്ലാഹു അൻഹു, അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആത്മീയമായി സംസ്കരിച്ചെടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാ അഖബഹൽ ജഹ്ല ബിൽ അലിബ്ബായി വല്ലില്ലത്ത ബിൽ അതിബ്ബായി, ബുദ്ധിയുള്ളവർ വിവരക്കേട് ചെയ്താൽ വളരെ മോശമല്ലേ അഹമ്മദേ, വല്ലില്ലത്ത ബിൽ അതിബ്ബായി, ഡോക്ടർമാര് രോഗികളായിപ്പോയാൽ വളരെ മോശമല്ലേ അഹമ്മദേ. വാസ്തവത്തിൽ ഏതൊരു മനുഷ്യനെയും സംസ്കരിച്ചെടുക്കേണ്ടവരാണ് ആത്മീയമായ ആളുകൾ, ആത്മീയ നേതാക്കന്മാർ. സംസ്കരിച്ചെടുക്കേണ്ട ഡോക്ടർമാർ രോഗികളായി പോയാൽ, നമ്മൾ തലശ്ശേരി കുറെ ഹോസ്പിറ്റൽ ഉണ്ട്, ഏത് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ കിടക്കാമ്പ കിടന്നിട്ട് ഇങ്ങനെ രക്തം കയറ്റുന്നു, ഗ്ലൂക്കോസ് കയറ്റുന്നു ഡോക്ടർക്ക്, പിന്നെ രോഗി എന്താ ചെയ്യാ? ഇതുപോലെ ഡോക്ടർമാര് രോഗികളായി പോകുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധവും കൂടി നമുക്കുണ്ടാകണം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സഹോദരന്മാരെ, എല്ലാ രംഗത്തും ഇവിടെ ഡ്യൂപ്ലിക്കറ്റുകളുണ്ട്. അത് ആത്മീയ രംഗത്ത് മാത്രം ഉള്ള ഒരു പ്രതിഭാസമല്ല, എല്ലാ രംഗങ്ങളിലും ഇവിടെ ഡ്യൂപ്ലിക്കറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ നാം ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് ഡ്യൂപ്ലിക്കറ്റ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മൾ വളരണം എന്നതാണ് ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഞാൻ ഇൻഷാല്ലാ കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്, വളരെ ചുരുക്കി പറയാൻ. താല്പര്യക്കാരും നിസ്വാർത്ഥരും എല്ലാ വകുപ്പുകളിലും ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ഭൗതികമായ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ രോഗികളെ ചികിത്സിച്ച് രോഗികളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് ചികിത്സ നടത്തുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്, ആത്മാർത്ഥതയുള്ള ഡോക്ടർമാരുണ്ട്. മുസ്ലിങ്ങളിലുമുണ്ട്, അമുസ്ലിങ്ങളിലുമുണ്ട്, നല്ല ആത്മാർത്ഥമായി ചികിത്സിക്കുന്ന, രോഗികളോട് വലിയ ദയ കാണിക്കുന്ന, നല്ല സ്വഭാവം കാണിക്കുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്. എന്നാ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഓപ്പറേഷൻ നടന്നാൽ കുറച്ച് പൈസ എനിക്ക് കിട്ടുമല്ലോ, ഒരു ടെസ്റ്റും കൂടി നടത്തിയാൽ ആ വകയിൽ ഒരു കമ്മീഷൻ എനിക്ക് കിട്ടുമല്ലോ, അതുപോലെ ഒരു മരുന്നിനു കൂടി എഴുതിയാൽ ആ വകയിൽ എനിക്ക് കാര്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭൗതിക ചികിത്സ നടത്തുന്ന എത്രയോ ഡോക്ടർമാര് വേറെയുണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇതുപോലെ വക്കീലന്മാർ ഒരു കേസ് ഏറ്റെടുത്താൽ കൃത്യമായി ഭംഗിയായി സത്യമായ കേസ് മാത്രം ഏറ്റെടുത്ത് നടത്തുന്ന എത്രയോ സത്യസന്ധരായ വക്കീലന്മാരുണ്ടാവും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതേസമയം തിരിച്ച് എന്ത് കേസായാലും തിരക്കേടില്ല, ഒരു നിലക്കും ജയിക്കൂല എന്ന് ഉറപ്പാണ്. എന്നാലും കക്ഷി വന്നിട്ട് ചോദിക്കുമ്പോൾ ആ വകുപ്പുണ്ട് എന്ന് പറഞ്ഞ വക്കീലന്മാർ, വകുപ്പുണ്ട് വകുപ്പുണ്ട്, ഞാൻ നമ്മക്ക് വകുപ്പുണ്ട്, നമ്മക്ക് വകുപ്പുണ്ട്, അങ്ങനെ വകുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകളെ ശല്യപ്പെടുന്ന വക്കീലന്മാരുണ്ട്. ഇതുപോലെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഉറക്കെ പറയാണ് ജഡ്ജിമാരുടെ കൂട്ടത്തിൽ വരെ അഴിമതിക്കാരുണ്ട് എന്ന് രാഷ്ട്രീയക്കാർ ഉറക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ പിന്നെ കുഴപ്പമായിരിക്കും, രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ പിന്നെ അവർക്ക് ഈ അങ്ങനെ ഒതുമുറിയൂല, അവർക്ക് ഈ മുലകുടി ബന്ധമുണ്ടാവും. അപ്പോ ജഡ്ജിമാരെ പേരെ
വരെ അഴിമതിക്കാരുണ്ട് എന്ന് പലരും ഇവിടെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ പറയണ്ട. ഇനി നിങ്ങൾ നോക്കൂ, വലിയ വലിയ രംഗങ്ങളിൽ നീതി പുലർത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എത്രയോ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വളരെ നീതിപൂർവം നീങ്ങുന്ന സത്യത്തെയും അസത്യത്തെയും ഒക്കെ കണക്കിലെടുത്ത് സത്യത്തിന് മാത്രം കൂട്ടു നിൽക്കുന്ന എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ തന്നെ പലപ്പോഴും പല അക്രമങ്ങൾക്കും കൂട്ടു നിൽക്കുന്നവരും ഉണ്ടായിക്കൂടുന്നില്ല അല്ലേ. ഇപ്പൊ തന്നെ ഇപ്പൊ വലിയ ചർച്ച വന്ന ഒരു വിഷയമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ സന്തോഷ് മാധവൻ പ്രശ്നം. എന്നാൽ സന്തോഷിനെതിരെ ബലാത്സംഗ കേസും എന്ന് പറഞ്ഞിട്ട് സന്തോഷ് മാധവനെ പോലീസ് സ്റ്റേഷനിൽ സന്തോഷ് മാധവനെ പ്രാഥമിക ചോദ്യം ചെയ്യലേൽക്ക് ശേഷം പോലീസ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഹാജരാക്കിയപ്പോൾ എന്നിട്ട് പത്രത്തിൽ ഒരു ഫോട്ടോ, അതിനെ നേരെ ഇപ്പറത്ത് DYSP സാം ക്രിസ്റ്റിക് സസ്പെൻഷൻ എന്ന് കാണുന്നു. വാസ്തവത്തിൽ അയാൾ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ നമുക്കറിയില്ല. പക്ഷേ ഇവിടെ എല്ലാവരെയും സംശയിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംശയിക്കപ്പെടുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഇത് വേറൊരു പത്രമാണ്. ഈ പത്രത്തിൽ നമുക്ക് കാണാം, ഗുജറാത്ത് സുപ്രീം കോടതി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു, കലാപ കേസുകൾ പുനരന്വേഷണം എന്ന് പറഞ്ഞ വലിയൊരു ഹെഡിങ്. അതിന്റെ നേരെ ചോട കാണുന്നത് എന്താണ്? ചതിയിൽ കൊന്നു തള്ളിയത് 56 പേരെ, ഒടുവിൽ ചതിയിലൂടെ അന്ത്യം. ഇതാർക്കാണ്? ഇത് ആത്മീയ നേതാവിനൊന്നല്ല, ന്യൂഡൽഹി വ്യാജ ഏറ്റുമുട്ടൽ വാർത്ത സൃഷ്ടിച്ച് 56 പേരെ ചതിയിൽ കൊലപ്പെടുത്തിയ ഡൽഹി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ACP രജ്ബീർ സിംഗിന്റെ അന്ത്യവും ചതിയിലൂടെ. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയും രജ്ബീറിന്റെ കൂട്ടക്കച്ചവടക്കാരനുമായ വിജയ് ആൻഡ് അസോസിയേറ്റസ് ഉടമ ദരദ്വാജാണ് ACPയെ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഭരദ്വാജിന്റെ സ്വയരക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം രജ്ബീർ സമ്മാനിച്ച അതേ റിവോൾവർ തന്നെ അയാളുടെ അന്തകനായി. ഇയാൾ തന്നെ അയാൾക്ക് റിവോൾവർ കൊടുത്ത്, ഈ ഉദ്യോഗസ്ഥന്, ഈ ഉദ്യോഗസ്ഥന് 56 ആളുകളെ കൊന്ന ആളാണെന്നാ പറയും. ആ പോലീസ് കമ്മീഷണറാണ്. അയാളെ വേറൊരാൾ ചതിച്ചു കൊല്ലുകയാണ്, അയാൾ ചതിയിലൂടെ ഒരാളെ കൊന്നു, അയാളെ വേറൊരാൾ കൊല്ലുകയാണ് എന്ന് പത്ര റിപ്പോർട്ട്. എന്നിട്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം എന്താണ്, കഴിഞ്ഞ വർഷം നടന്ന ഒരു ഇടപാടിൽ കിട്ടാനുള്ള 40 ലക്ഷം രൂപയുടെ വിഹിതം അന്വേഷിച്ച് ഗുഡ്ഗാവിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. തിങ്കളാഴ്ച ഈ പണം രജ്ബീറിന് നൽകാമെന്ന് ഞാൻ ഏറ്റിരുന്നു, പക്ഷേ പണം സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല, ഇത് അവസാനത്തെ അവധിയാണെന്നും പണം നൽകിയില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്നും രജ്ബീർ സിംഗ് ഭീഷണിപ്പെടുത്തിയതോടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ മറ്റു വഴിയില്ലെന്നായി ഭരദ്വാജ് പറഞ്ഞു. കൊന്നാളെ ന്യായീകരണമാണ്. അപ്പൊ കണ്ടോ നിങ്ങൾ, സാമ്പത്തികമായ വിഷയത്തിൽ തന്നെ പ്രശ്നമുണ്ടായി, പോലീസ് കമ്മീഷണറെ അങ്ങോട്ട് കൊല്ലുന്നു. അപ്പോ ഇവിടെ ഏതുദ്യോഗസ്ഥന്മാരിലും ഇവിടെ നല്ലവരും ചീത്തയും ഉണ്ട്, അതുപോലെ ഡോക്ടർമാരിലുണ്ട്, എഞ്ചിനീയർമാരിലുണ്ട് അല്ലേ, കോൺട്രാക്ടർമാരോട് നന്നായിട്ട് പണം വാങ്ങിയിട്ട് ബിൽഡിങ്ങും റോഡും എന്തായാലും തിരക്കുള്ള പാലം എന്തായാലും തിരക്കുള്ള വിചാരിക്കുന്ന എഞ്ചിനീയർമാരുണ്ട്. നിങ്ങളെ തലശ്ശേരി ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ എല്ലാ വിഭാഗത്തിലും ആത്മാർത്ഥതയുള്ളവരും ഇല്ലാത്തവരും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ആത്മീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന കക്ഷികൾ, അവരുടെ കൂട്ടത്തിലും ആത്മാർത്ഥതയുള്ളവരും ആത്മാർത്ഥതയില്ലാത്തവരും രണ്ട് കക്ഷികളും ഉണ്ടാകാം. അതിൽ നിന്ന് ഈ കക്ഷികളും ഒഴിവല്ല. വാസ്തവത്തിൽ മറ്റുള്ളവരെല്ലാം സംസ്കരിക്കേണ്ടവരാണ് ആത്മീയ നേതാക്കളെന്നും ആത്മീയ പുരോഗതിയുള്ളവർ എന്നും പറയുന്നതെങ്കിലും ആ പേരിൽ ഇവിടെ പലരും വിരസുന്നുണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വളരെയേറെ ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുന്നത്ത് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത് ആരെങ്കിലും ഒരാൾ ഞാൻ ഔലിയാണെന്ന് അറിയണേക്ക് ഒലിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമല്ല, അല്ലെ ഞാൻ ഷെയ്ഖാണെന്ന് പറയുമ്പോൾ ഷെയ്ഖാണെന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമല്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതര മതക്കാരിലുള്ള സ്വാമിമാരെ കുറിച്ചോ അവരുടെ ഋഷിമാരെ കുറിച്ചോ അവരുടെ പാതിരിമാരെ കുറിച്ചോ എന്റെ ചർച്ചയല്ല. കാരണം അത് പറയേണ്ടവൻ ഞാനല്ല, അത് അതിൻ്റെതായ മതക്കാർ, ആ മതത്തിന്റെ ആളുകൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കട്ടെ. ഞാൻ എന്റെ മതത്തിലുള്ള എന്റെ ആശയത്തിലുള്ള ആളുകൾ അവർ ചതിയിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മുടെ മതത്തിന്റെ പേരിൽ ആര് വ്യാജന്മാരായി വരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കാനാണ് എന്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നതുമായ രംഗത്താണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇവിടെ
ഒരിക്കലും തന്നെ ഒരു ഇസ്ലാം ഒരു ഇമാൻ ഉള്ള ഒരാള് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ഋഷിയെയോ സ്വാമിയെയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനെയോ ഒരു പാതിരിയെയോ അല്ലെങ്കിൽ ഒരു മഹർഷിയെയോ അല്ലെങ്കിൽ അതുപോലത്തെ കക്ഷികളെയോ നമ്മുടെ മതത്തിൽപ്പെട്ടവർ അംഗീകരിക്കാൻ ഒരാത്മീയമായി ആദരിക്കാൻ ഒരു വകുപ്പും ഞാൻ കാണുന്നില്ല. കാരണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ള എന്ന കലിമത്തു തൗഹീദ് അംഗീകരിക്കാത്ത ഒരാൾക്ക് ആത്മീയ പുരോഗതി ഉണ്ടെന്ന് ഒരിക്കലും ഒരു മുസ്ലിം അംഗീകരിക്കാൻ നിർവാഹമില്ലാത്തതിനാൽ മറ്റു മതക്കാരായ ഋഷിമാരുടെയും സ്വാമിമാരുടെയും ഒക്കെ ചതിയില് നമ്മുടെ മുസ്ലിങ്ങൾ പെട്ടുപോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാർക്കാണ്. അത് ഞാൻ ഇൻഷാല്ലാ തെളിവ് സഹിതം നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരികയും ചെയ്യും. അത് ഇൻഷാല്ലാ ഞാൻ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി തരും. നമ്മുടെ സമുദായത്തിലുള്ള ആത്മീയ നേതാക്കളായ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും തള്ളിപ്പറഞ്ഞ് എല്ലാം ഒരുപോലെയാണെന്ന് വരുത്തി തീർത്ത പുത്തൻവാദികളാണ് മുസ്ലിം സമുദായത്തിലെ ആരെങ്കിലും അമ്മമാരെയോ ഋഷിമാരെയോ അല്ലെങ്കിൽ അതുപോലെ സ്വാമിമാരെയോ സമീപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ. അതിൻഷാല്ലാ തെളിവ് സഹിതം ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നാൽ ഒരിക്കലും തന്നെ ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ഒരാൾ അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കൽ പോകുമെന്ന് നമുക്ക് ധരിക്കാൻ ഒരു വകുപ്പ് തന്നെ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ കടന്ന് സംസാരിക്കുന്നുമില്ല. അതേസമയം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മുസ്ലിമീങ്ങൾ പലരും പല ആളുകളും വിവരമില്ലാത്തതിന്റെ പേരിലും വിവരമുള്ളവരെ അനുസരിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിലും ധാരാളം ആളുകൾ നിരവധി തട്ടിപ്പുകളിൽ കുടുങ്ങിപ്പോവുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉള്ള ധാരാളം തട്ടിപ്പുകൾ എന്നെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ ഇതിനൊന്നും ഉത്തരവാദികളല്ല. കാരണം നമ്മുടെ പണ്ഡിതന്മാർ മുമ്പേ തന്നെ വ്യാജ തരീഖത്തുകളെ സംബന്ധിച്ച് അതുപോലെ വ്യാജ ആത്മീയവാദികളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയവരാണ്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ടവർ പറയാണ്, ലാ യഖ്ദഅൻക ഖൗലു അർബാബിൽ ഖുറർ ബിഖിലാഫി മാ ഖുനാഹു മിൻ ഖൗലിൻ മുഖിൽ വസഫീനത്തു ശറഇ ശരീഫി മന്നതൻ ഫതറി അൽവാഹു ഹാഫിമുൽ ഹലാഖ് വഖദ് ഖുദിറ. ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിക്കാതെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാതെ ശരിയത്താകുന്ന കപ്പലിന്റെ തലകകൾ പൊഴിഞ്ഞു പോകാൻ പിന്നെ ഒരിക്കലും തന്നെ രക്ഷക്ക് മാർഗമില്ല. അതുകൊണ്ട് തന്നെ ശരിയത്തൊന്നും നോക്കേണ്ടതില്ല, ഞങ്ങൾ തരീഖത്തിന്റെ ആളാണ്, ഞങ്ങൾ ശൈഖാണ് എന്നും പറഞ്ഞിട്ട് ചതിയിൽ പെട്ടുപോയവരുടെ വാക്കുകളൊന്നും നീ സ്വീകരിച്ച് നീ പെട്ടുപോകരുതേ മനുഷ്യ എന്ന് ഉമർ ഖാദി റളിയല്ലാഹു അക്കാലത്ത് പറയാൻ. എന്താ പറയാൻ കാരണം, ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ കാലത്ത് കുണ്ടോട്ടി തെരീക്കത്ത് വന്നു തെരീക്കത്ത് വന്നു, എന്നിട്ട് മുഹമ്മദ് ഷാ തങ്ങൾ എന്നൊരു തങ്ങൾ വന്നു. അയാൾ ഷിയാക്കളുമായി ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് മറ്റുള്ളവർ സുജൂദ് ചെയ്യണം എന്ന് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുജൂദ് ചെയ്യണം, മാത്രം സുജൂദ് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പാടില്ല. ഇപ്പോഴുണ്ട് ചില ജാഹിലിങ്ങൾ അക്ബറെ പോയിട്ട് സുജൂദ് ചെയ്യുന്നവർ, അജ്മീറിലും നാഹൂറിലും അതുപോലത്തെ സ്ഥലത്തെല്ലാം പോയിട്ട് സുജൂദ് ചെയ്യുന്ന ജാഹിലിങ്ങളുണ്ട്. ഒരിക്കലും മുസ്ലിം പണ്ഡിതന്മാരെ ഉത്തരവാദികളല്ല. നമ്മുടെ മദ്രസാ പുസ്തകത്തിൽ വരെ അത് പാടില്ലാത്തതാണ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇടമുട്ടത്ത് വെച്ച് മുജാഹിദുകളുമായി സംവാദം നടത്തുമ്പോൾ നമ്മളൊരു സഖാഫി സൃഷ്ടികളല്ലാത്ത സുജൂദ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മളെ സക്കരിയ സലാഹി പറഞ്ഞു. പറഞ്ഞപ്പോൾ കുടുങ്ങുകയും ചെയ്തു. കാരണം അതിന്റെ അപ്പുറപ്പുറം വായിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. വായിച്ചു നോക്കുമ്പോൾ ഒരിക്കലും തന്നെ അങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നാണ് അതിലുള്ളത്. അതേസമയത്ത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മലക്കുകൾ സുജൂദ് ചെയ്ത് ചേർക്കാന്ന് പറയാൻ പാടില്ല എന്നാണ് ഉള്ളത്. അപ്പൊ അയാൾ അത് കബളിപ്പിക്കാൻ വേണ്ടി വായിച്ചതായിരുന്നു. വാസ്തവത്തിൽ ഒരാൾക്കും സുജൂദ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ജൂൺ ആറ് വെള്ളി ഇന്നല്ലേ, അല്ലേ? ജൂൺ ആറ് വെള്ളി ഇന്നല്ലേ. ഇന്നത്തെ പത്രം ഉറൂസ് അനാചാരങ്ങളിൽ വിശ്വാസികൾ വിട്ടുനിൽക്കണം, SYS തിരുവനന്തപുരം മഹാത്മാക്കളുടെ മക്ബറിൽ ഉറൂസ് എന്ന പേരിൽ നടക്കുന്ന വാർഷിക പരിപാടികളിൽ ഇസ്ലാം കർശനമായി നിരോധിച്ച കലാപരിപാടികളും മറ്റും നടത്തുന്നു ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ലെന്ന് സമസ്ത കല സുനിയൻ സംഘം SYS ജില്ലാ നേതൃത്വം അഭിപ്രായപ്പെട്ടു. എന്താ ഇത് പറയാൻ കാരണം? അവിടെ ഭീമാപ്പള്ളി ഉറൂസ് വരുന്നുണ്ട്, എല്ലാ സിനിമാ നടന്മാരും ഉണ്ടാവും, പിന്നെ എല്ലാ ഗാനമേളക്കാരും ഉണ്ടാവും. സുബ്ഹാനല്ലാ, എന്താണ് നടക്കുന്ന ഓരോ തമ്മാടിത്തങ്ങൾ ഓരോ ഭാഗത്ത്. അപ്പോ നമ്മുടെ പണ്ഡിതന്മാർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സ്വാർത്ഥ താല്പര്യമില്ലാത്ത പണ്ഡിതന്മാർ, അത് എന്നും ഈ വ്യാജന്മാർക്ക് അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു. ഇനി ഞാനീ പറഞ്ഞു ഒന്നും നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ലെങ്കിൽ ഞാൻ സക്കരിയ സലാഹിന്റെ നാവോട്ടിനെ കപ്പിച്ചു തരാം. കുണ്ടോട്ടി തരീഖത്ത് നടക്കുന്ന കാലത്ത് നമ്മളെ പണ്ഡിതന്മാര് പൊന്നാനിയിലുള്ള ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ അതിനെതിരെ ശബ്ദിച്ചിരുന്നു എന്നത് സക്കരിയ സലാഹി തന്നെ പറയുന്നത് ഞാൻ കൽപ്പിച്ചു തരാം.
കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷാജി എന്ന് പറഞ്ഞൊരു തങ്ങൾ ബോംബെ കടത്തെ കല്യാണം എന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ട് കൊണ്ടോട്ടിയിൽ ഒരു തരീഖത്ത് സ്ഥാപിച്ചു. ആ തരീഖത്തിൽ പ്രവേശിക്കുന്ന മുരീദന്മാർ ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നിർബന്ധാക്കി. അന്ന് അപ്പോൾ അതിനെ പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഷാഫി മദബിന്റെ പേക്ക് പണ്ഡിതന്മാർ എതിർത്തു. അങ്ങനെ കൊണ്ടോട്ടി കന്നാനി കൈത്തർക്കമുണ്ടായി. അന്നവർ പാടി മുഹമ്മദ് ഷാബരിയുള്ള മുഹമ്മദ് ഷാഹുവിന്റെ വലിയാണ് അദ്ദേഹത്തിന്റെ മുരീദായ പിന്നെ ശിക്ഷയില്ല. അപ്പൊ പൊന്നാനിക്കാർ മറുത്തുപാടി മുഹമ്മദ് ഷാബരിയല്ല മുരീദന്മാർക്കതാകുണ്ട്, മുഹമ്മദ് ഷാഹുവിന്റെ വലിയ കള്ളനാണ്, അവന്റെ മുരീദായ ശിക്ഷയുണ്ട്. ഈ തർക്കം ജനങ്ങളുടെ ചേരിയായി. പരസ്പരം തലാഖുകൾ നടന്നു, ബഹിഷ്കരണങ്ങൾ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി ഫത്വ കൊടുത്തു. ആ ഫത്വയുടെ കോപ്പി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ വലിയ നേതാവായ പതി അബ്ദുൽ ഖാദർ മുസ്യാർ കൊണ്ടോട്ടിക്ക തങ്ങന്മാരടുത്തത് തിന്നാൻ പാടില്ലെന്ന് ഫത്വ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനായ പതി അബ്ദുൽ ഖാദർ മുസ്യാർ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന് പറയുന്ന ഈ ശൈഖിന്റെ ആൾക്കാരെ അർത്ഥം തിന്നാൻ പാടില്ല ഫത്വ കൊടുത്തിട്ടില്ലേ എന്നാ സക്കരിയാസരായി ചോദിക്കുന്നത്? ഉണ്ടാകും, അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? കാരണം മുരീദന്മാരെ കൊണ്ട് ഒരു സുജൂ ചെയ്യിപ്പിക്കുന്ന തങ്ങളെ അയാൾ അർത്ഥിട്ട് പിന്നെ നമ്മൾ തിന്നുകയും ചെയ്യേ? മുജാഹിദീങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, മങ്കൂസ് മൗലൂദ് ഓതിയ ശിർക്കാണ്, ഓതിയ സുന്നികളൊക്കെ മുശ്രിക്കാന്ന് പറയുകയും ചെയ്യും, അർത്ഥം കണ്ടാ തിന്നുകയും ചെയ്യും. അത് നമ്മക്കില്ലല്ലോ, നമ്മള് പേച്ച തന്നെ പേച്ച തന്നെ. അപ്പോ മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കഥാപില്ല എന്ന് അയാൾ ആൾക്കാർ പാടി. അപ്പൊ നമ്മളെ സുന്നികൾ എന്ത് പാടി? മുഹമ്മദ് ഷാ വലിയല്ല മുരീദന്മാർ കഥാപുണ്ട് എന്ന് പാടി എന്നാ അപ്പൊ പറഞ്ഞു. അപ്പോ വാസ്തവത്തിൽ മുഹമ്മദ് ഷാ വലിയല്ല മുരീദന്മാർ കഥാപുണ്ട് എന്നും പൊന്നാനിയിലുള്ള സുന്നികൾ പാടി എന്നാ പറഞ്ഞത്. കുണ്ടോട്ടി കുറഞ്ഞ സ്ഥലത്ത് മാത്രം ഉണ്ടായൊരു സാധനമാണത്, ഈ കുണ്ടോട്ടി തെരീക്കത്ത് പറയും. എന്നിട്ട് ആ ഷെയ്ഖിന്റെ വകയിൽ ഇപ്പോഴും ഉണ്ട് ഇവിടെ കുണ്ടോട്ടി തെരീക്കത്തിനൊരു സാധനം. ആ കുണ്ടോട്ടിയിൽ ഒരു നേർച്ചയും നടക്കുന്നുണ്ട്. എന്നിട്ട് മുജാഹിദിന്റെ മൗലയമാർ ചിലപ്പോ അത് പിടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് കാണിക്കൂ, ഇതാ നിങ്ങളെ നിങ്ങളെ നേർച്ചാണ്ടോ, നമ്മളെ നേർച്ച, അത് നമ്മളെ നേർച്ചയാണത്, നമ്മൾ ഒരു നേർക്കും അംഗീകരിക്കാത്ത നേർച്ച. അതിനെതിരെ എത്ര പ്രസംഗിച്ചവരും എത്ര എഴുതിയവരാണ് നമ്മളെ ആലിമീങ്ങൾ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്, ഞാൻ ജനിക്കുന്നതിന്റെ എത്രയോ ദിവസം മുമ്പ് വടകരയിൽ സമസ്തന്റെ സമ്മേളനം നടന്നപ്പോ ആ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയത് എടുത്ത് എം എ ഉസ്താദ് എഴുതി, അൽബയാൻ മാസികയിൽ എഴുതി. ഞാൻ മുമ്പ് പല പ്രസംഗത്തിൽ എഴുതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കടക്കുന്നില്ല. എന്നിട്ടോ ഈ കുണ്ടോട്ടി നേർച്ച നടത്തുന്ന ആളുകളാരാ? അത് സക്കരിയ സലാഹി എന്ന് പറയട്ടെ. പൂരങ്ങളൊക്കെ ലയിക്കാനുള്ള ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അമ്പലത്തിലെ ഉത്സവത്തിന് ആടാനും ചാടാനും ഒക്കെ മാപ്പിളാരെ സഹകരിക്കാം, മാപ്പിളാരെ ചാറത്തിലെ നേർച്ചക്ക് അമുസ്ലിങ്ങളും സഹകരിക്കാം, രണ്ടിടത്തും കുടിച്ചും കൂത്താടാനുള്ള ഒരു ടീം ഉണ്ടാവും. അത് രണ്ടും ഏതാണ്ട് ഒന്നേക്കാരം പേര് മാത്രം കൊണ്ട് ഒരു സമുദായം തിരിച്ചറിയുള്ളൂ. ഇത് ഇസ്ലാം അംഗീകരിക്കുന്നതാണോ? ഒരു മുസ്ലിമിന് യോജിക്കാൻ പറ്റോ? മാന്യന്മാർക്ക് യോജിക്കാൻ പറ്റോ? ഇപ്പൊ പട്ടാമ്പി നേർച്ച ഇതപ്പ നടന്നു, അത് സൗദിന്റെ സെക്രട്ടറി പ്രസിഡന്റും കമ്മിറ്റിയിലും ഒക്കെ മുസ്ലിമും അമുസ്ലിം കൂടി കലർന്നിട്ടാണ് അങ്ങനെയാ നേർച്ച നടത്തുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുന്ന നേർച്ചൊക്കെ സുന്നികളെ തലയിൽ വെച്ച് കെട്ടുക. ഓരോ ജാഹിലിങ്ങൾ ഓരോ സ്ഥലത്ത് നടത്തുന്ന ഇങ്ങനത്തെ തോന്നിവാസങ്ങളൊക്കെ സുന്നികളെ തലയിൽ വെച്ച് കെട്ടുക. വാസ്തവത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരടക്കം അതിന് മുമ്പുള്ള പണ്ഡിതന്മാരടക്കം എല്ലാവരും അത്തരത്തിലുള്ള മുഴുവൻ വിഷയങ്ങളെയും എതിർത്തവരാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി പറഞ്ഞു, മാലിൽ വലീ തഫറുതുൻ ഫീമാ ഉമിർ മിൻ വാജിബാത്തി ദീനി ഔ ഫീമാ ഹുദിർ ഫീലം വതർകൻ ദാബദാ കഫമാ സദർ മിൻ ബഅദിഹിം ഫമു അവ്വലുൻ ലാ തഗ്തരിർ. ഒരു വലിയനും അള്ളാഹു തആല നിർബന്ധമാക്കിയ കാര്യം ഒഴിവാക്കാനോ അള്ളാഹു തആല വിരോധിച്ച കാര്യം ചെയ്യാനോ അനുവാദമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അവസാനം പറഞ്ഞു, മാലിൽ ഫറായിലി മിൻ ബദീനിൻ കദിക്ര ബിദവാമിഹി ലാലാ വലാ തൂലിൽ ഫിക്ർ. ഫർള് നിസ്കാരത്തിന് പകരം ദിക്റും ചൊല്ലി ഇരുന്നാ പോരാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചക്കരക്കല്ലിലും ചേനായിലുമുള്ള ശൈഖ് തന്നെ ഏകദേശ സമയത്ത് വെള്ളത്തിലാ ഉണ്ടാവുക. വെള്ളത്തിൽ വെച്ചാൽ പുയല വെള്ളത്തിലല്ലേ കുളത്തിലെ വെള്ളത്തിൽ. മൂപ്പരെപ്പോ ഉണ്ടാകുക? പള്ളി പോവില്ല, നിസ്കരിക്കൂല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ ഇസ്ലാമില്? അപ്പൊ കുറെ ദിക്രില്ല മതി ധാരണ, അങ്ങനെ ഒന്നും ഇല്ലാന്ന് അമർക്കാതിരുന്ന് പറയും. എന്ത് ദിക്രില്ല എന്നല്ല, ഫർദോയിച്ചിട്ടൊരു ദിക്രില്ല. ഇനിയോ സഹോദരന്മാരെ, മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എത്ര ഗൗരവത്തിലാ പറഞ്ഞത്! മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇതിനെതിരെ ഈ കള്ളത്തരീക്കത്തുകാരുടെ ആശയങ്ങൾക്കെതിരെ എത്ര ഗൗരവ, യാ മുനാഫിഖു എന്ന് വിളിച്ചിട്ട് അവർ കപടന്മാരെ കപടന്മാരെ എന്ന് വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ കക്ഷികളെ സംബോധന, യാ മുനാഫിഖ്
എടാ കബട മായക യുഹാദാ ബിയദിക മിനിഫാഖിക വതസന്നുഇക അന്ത തുറബി നാമൂസക തുറബി ഖബൂലക ഫീ ഖുലൂബിൽ ഖൽഖി തുറബി ഖബ്ലത യദിക അന്ത മസ്ഊമൻ അലാ നഫ്സിക ഫി ദുനിയാ വൽ ആഖിറ അലാ വഅലാ മൻ തുറബീഹി വതഅ്മുറുഹു ബിത്തിബാഇക അന്ത മുറാഇൻ ദജ്ജാലുൻ വനസ്സാബുൻ അലാ അംവാലിൻ നാസ് മനുഷ്യന്മാരുടെ പണം കൈക്കലാക്കാൻ വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടി പല പരിപാടികളും നടത്തുന്ന ദജ്ജാലാണടോ നീ, നീ കപടനാണടോ നീ, ആളുകൾ നിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ വേണ്ടി ചില കോപ്പിരാറ്റ് കാണിക്കുകയാണ് നീ എന്നാണ് ബഹുമാനപ്പെട്ട വഹീദി സിഹ്റിയല്ലാഹു കപടന്മാരായ തരീക്കത്തുകാരോട് പറഞ്ഞത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലാജറമലാത്തക്കൂനുലക്കഥാപത്ത് മുജാബ, നിനക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദ്വാ ഉണ്ടാവില്ലടോ, വലാ മൗളി ഫീ ഖുലൂബി സിദ്ദീഖീൻ, ഒരിക്കലും മഹാന്മാരുടെ മനസ്സിൽ നിനക്ക് ഒരു ബഹുമാനം ഉണ്ടാവില്ല, ഏതെങ്കിലും ജാഹിലിങ്ങളിന്റെ കൈപിടിച്ച് ചുംബിച്ച് നടക്കുന്നുണ്ടാവും, പക്ഷേ ഒരിക്കലും തന്നെ പണ്ഡിതന്മാരുടെ മുമ്പിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ല. മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഖാദിരിയ തരീഖത്ത് വിശദീകരിച്ചുകൊണ്ട് ഫതുഹുർ റബ്ബാനിയുടെ 219-ാമത്തെ പേജിൽ വ്യാജ ശൈഖന്മാരെ എതിർത്തുകൊണ്ട് പറഞ്ഞ വാചകമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഈ വ്യാജ ശൈഖന്മാരോട് സമരം ചെയ്യാനിരിക്കുന്നവനാണ്. ഇന്നീ മുസല്ലത്തുൻ അലാ കുല്ലി കദാബിൻ മുനാഫിഖിൻ ദജ്ജാലിൻ മുസല്ലത്തുൻ അലാ കുല്ലി ആസിൻ ലില്ലാഹി അസ്സ വജല്ല അക്ബറുഹും ഇബ്ലീസ് വഅസ്ഗറുഹും ഫാസിഖ് ഇന്നീ മുഹാരിബുൻ ലികുല്ലി ളാലിൻ മുദില്ലിൻ ദാഇൻ ഇലൽ ബാത്തിനി. ഞങ്ങള് ഖുർആനിന്റെ ഉൾസാരം അറിയുന്നവരാണ്, ഞങ്ങൾ ഖുർആനിന്റെ പൊരുളറിയുന്നവരാണ്. ഈ മുസ്ലിംമാർക്ക് ബാഹ്യാർത്ഥം മാത്രമേ അറിയൂ, ഞങ്ങളെ ശൈഖിനിക്ക് ഉൾസാരം അറിയും, ഞങ്ങളെ ശൈഖിനിക്ക് ഖുർആന്റെ അന്തരാർത്ഥം അറിയും എന്ന് പറഞ്ഞിട്ട് ബാത്തിനിലേക്ക് ക്ഷണിക്കുന്ന, നിസ്കാരവും നോമ്പൊന്നും വേണ്ടെന്ന് പറയുന്ന, പണ്ഡിതന്മാരെ തള്ളിപ്പറയുന്ന വ്യാജ ശൈഖന്മാരായ ആളുകളെ സംബന്ധിച്ച് മുഹീദീൻ ശൈഖ് പറയാണ്, ഇതാ ഞാൻ നിങ്ങളെപ്പോലത്തെ കപടന്മാരോട് അതാ പോരാടാൻ വേണ്ടി പടച്ചവൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആൾ ഇബിലീസ് ആണ്, ഏറ്റവും ചുരിയ ആൾ തമ്മാടികളാണ്, ഞാൻ നിങ്ങൾക്കെതിരെ സമരം ചെയ്യാനുള്ളവനാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോ എന്നെ സിഹ്ർ ചെയ്തിട്ടോ അല്ലെ വേറെ എന്തെങ്കിലും ശൈത്താന്റെ പരിപാടി കൊണ്ടോ എന്നെന്തെങ്കിലും ചെയ്തു കളയാൻ നോക്കുന്നത് ധാരണ. ഞാൻ സഹായം തേടുന്നവനാണ്, നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. വ്യാജ തരീഖത്തുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിച്ച വാചകമാണത്, ഫതുഹുർ റബ്ബാനിയുടെ 204-ാമത്തെ പേജിൽ കാണാം. അപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മളെ മുൻഗാമികളായ ഇമാമിങ്ങളും നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാരും ഇന്നുവരെയുള്ള പണ്ഡിതന്മാരും വ്യാജന്മാർക്കെതിരെ ശക്തിയായി സംസാരിച്ചവരാണ്. ഇത് നമ്മൾ ഓർമ്മയിൽ വേണം.